ബ്രെഡും ജാമും അവിടെ ഇരിപ്പുണ്ട്. എന്താ കുട്ടി ഇത്? എല്ലാം എനിക്കറിയാം. ദൂരെ എവിടെയോ ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ പോലും പട്ടണം കണ്ടിട്ടില്ലാത്ത നിന്നെ ഏതോ ഒരു പിമ്പ് പ്രലോഭിപ്പിച്ച് ഈ നഗരത്തിൽ കൊണ്ടുവന്ന് മൂന്ന് ചെറുപ്പക്കാർക്ക് കൈമാറാൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെട്ട് എൻ്റെ അരിയിലേക്ക് ഓടിയെത്തിയ രാധി എന്ന പെൺകുട്ടി എങ്ങനെ അറിഞ്ഞു എന്നാവും? അനുഭവങ്ങൾ അറിഞ്ഞു തന്ന വരം, പ്രവചിക്കാനുള്ള വരം. പോയി കുളിക്കേ. ഗുഡ് നൈറ്റ്. പെണ്ണിനെ നിങ്ങളെ ഏൽപ്പിച്ചതാ, അതിനെ ബോംബെയിൽ എത്തിക്കേണ്ട നിങ്ങളുടെ കോൺട്രാക്റ്റാ. അവള് ചാടിപ്പോയെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകേടാ. എനിക്ക് എന്റെ കാശ് കിട്ടണം. ആ റിസ്ക് ഞങ്ങളുടേതല്ല, നിങ്ങളും കൂടെ ഉണ്ടായിരുന്നതല്ലേ. അതങ്ങോട്ട് പള്ളി പറഞ്ഞാ മതി. അവളെ ഇവിടെ ഇപ്പൊ കിട്ടണം, അല്ലെങ്കിൽ തന്ന കാശും 10,000 കൂട്ടി 20,000 രൂപ ഇപ്പൊ തരണം. നിങ്ങളും വിഷ്ണുവുമായിട്ടാണ് കരാറ്. വിഷ്ണുവിനോട് ചോദിക്കാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല.
എങ്കി വിളിയടാ, വിഷ്ണുനെയോ ബ്രഹ്മാവിനെയോ ആരെ വേണം പിടിക്ക്. അപ്പപ്പ ചെയ്തിരിക്കണം, പിന്നെ പെരുതെ വെച്ചിട്ട് കാര്യമില്ല. അതല്ല വിഷ്ണു, ഞങ്ങൾ കടൽപ്പാലത്തിൽ കണ്ട ആ സ്ത്രീ വല്ല പോലീസുമായിരിക്കുമെന്ന എന്റെ സംശയം. നിങ്ങൾ മൂന്ന് ചെറുപ്പക്കാരെ തോക്കുകാട്ടി ഭയപ്പെടുത്താൻ മാത്രം ധൈര്യമുള്ള സ്ത്രീ, അവരാരായിരുന്നാലും പുറത്തു വരാതിരിക്കില്ല. 1986 ഭൂപണയ ബാങ്കിൽ നിന്നും 2 ലക്ഷം രൂപ വായ്പയെടുത്ത മേടയിൽ KT പുന്നൂസ് എന്ന പുന്നൂസ് കുട്ടിയുടെ ബംഗ്ലാവ് ലേലം. മേൽകക്ഷി ബാങ്കിലേക്ക് അടച്ചു തീർക്കേണ്ട പലിശ സഹിതമുള്ള 6 ലക്ഷം രൂപയ്ക്ക് മേൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാന്യ സുഹൃത്തുക്കൾക്ക് ലേലം വിളിച്ചു തുടങ്ങാം. 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ ഒരു തരം, 7 ലക്ഷം രൂപ ഒരു തരം, 7 ലക്ഷം രൂപ ഒരു തരം, 7 ലക്ഷം രൂപ രണ്ട് തരം, 7 ലക്ഷം രൂപ രണ്ട് തരം, 7 ലക്ഷം രൂപ 15 ലക്ഷം രൂപ. പതിനഞ്ച് ലക്ഷം രൂപ ഒരു തരം. അതെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്ത് മനസ്സിലാക്കാൻ? ലേലം ഇട്ടിച്ചനുറപ്പിക്കാനുള്ളതാ, മേലെ കയറി വിളിക്കണോ? ഇട്ടിച്ച മുതലാളിയെ അറിയില്ലായിരിക്കും. ലേലത്തിൽ നിന്ന് ഒഴിയാൻ 1 ലക്ഷമോ അത് 2 ലക്ഷമോ ഞാൻ അങ്ങോട്ട് തരാം. 5 ലക്ഷം ലേലത്തിൽ നിന്നൊഴിയാനല്ല, നിങ്ങൾ ഇവിടുന്ന് പോവാൻ. 15 ലക്ഷം രൂപ രണ്ട് തരം. 15 ലക്ഷം മൂന്ന് തരം. യുവർ ഗുഡ് നെയിം മാഡം. അപർണ, 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 അപർണ. അവൾ എങ്ങനെയാടാ കാണാൻ? സുന്ദരിയാണോ? സിനിമാടിയെ പോലിരിക്കുവോ? ബെനസുകാരെ വേദിക്കും അവൾ വന്നത്. അല്ലയോ, അവള് 15 ലക്ഷം വിളിച്ചിട്ടാ കേറി വന്നത് തന്നെ. നിനക്ക് 16 വിളിക്കാൻ മേലായിരുന്നോ? അതിപ്പോ കഴിവുറേ, നീയൊക്കെ എന്നെ എത്രടാ നാളെ നേരം വാരി പിടിച്ച് തിന്നുന്നത്? അവന്റെ അമ്മയുടെ വെട്ടി കീറാൻ മേലായിരുന്നോ? എടാ പൂന്തറ ഇട്ടിച്ചുള്ളപ്പോ ആരാടാ ചോദിക്കാൻ? ഓടേ മുമ്പിൽ നിന്ന് ഏറെപ്പാളികളെ നിക്കട അവിടെ, വായവിടെ പോകാൻ പറഞ്ഞ പാത്ത താറവരെ പോലെ അങ്ങോട്ട് പോകും. നിക്കവിടെ മംഗലാപുരത്തുനിന്ന് പോയ ലോറിക്കാരൊക്കെ വന്നോടാ എത്തി. ഒരു 2-3 പേരെ വിളിച്ചുകൊണ്ട് പോയി കള്ളും കോഴിയിറച്ചി വാങ്ങിക്കൊടുക്ക. എന്നിട്ട് അവരോട് പറയണം ആത്മഹത്യ ചെയ്യാൻ അവളെ ഒന്ന് പ്രേരിപ്പിക്കാൻ. അതിനു മുമ്പ് ഇട്ടി എന്ന 2 അക്ഷരം അവൾ പഠിച്ചിരിക്കണം. പറഞ്ഞെല്ലാം തലയിലോട്ട് കേറിയോ എന്നാ പൊക്കോ.
കുളിക്കാൻ വെള്ളം ചൂടാക്കി എന്ന് പറയാനാ? ചൂടാക്കിയോ? അമ്മച്ചോട് പറ, കുളിമുറിയിലെ അച്ചായനെ കുഴമ്പെടുത്ത് വെക്കാൻ. ഇന്ന് സുഖമായിട്ടൊന്ന് കുളിക്കണം, എന്നിട്ടൊന്ന് ഉറങ്ങണം. അസത്യവാനും അഴിമതി വീരനുമായ പോലീസ് കമ്മീഷണർ സത്യനാഥന്റെ മകൻ സി ഐ ജയറാം. അച്ഛനെ പോലെ തന്നെയാണോ മകനും? മൈൻഡ് യുവർ വേർഡ്സ്. ഏത് അപർണയാലും കൊള്ളാം. ഈ വെളുപ്പം കാലത്ത് ഞാൻ വന്നത് ക്രോസ് വിസ്താരത്തിന് ഉത്തരം പറയാനല്ല, നിങ്ങളുടെ കംപ്ലൈന്റ് ആക്ഷൻ എടുക്കാനാ. മുൻകോപിയാണല്ലേ. ആദർശവാദിയുടെ മേൽച്ചട്ടയ്ക്ക് മുൻകോപമൊന്നും പേരുണ്ട്? തർക്കശാസ്ത്രവും സാഹിത്യവും ഒക്കെ പിന്നെ. ഇപ്പൊ ജോലി ചെയ്യാനാ വന്നിരിക്കുന്നത്. കംപ്ലൈന്റ് എഴുതിയിട്ടുണ്ടോ? ലേലത്തിൽ പൊരുതി ജയിച്ചു വാങ്ങിയ ഈ ബംഗ്ലാവിൽ രണ്ട് സ്ത്രീകൾ മാത്രമുള്ളപ്പോ രാത്രി അതിക്രമിച്ചു കിടന്ന മൂന്ന് തെമ്മാടികളെ ഏത് ഗണത്തിൽപ്പെടുത്തും? വെറും മോഷ്ടാക്കളായോ, അതോ പകപോക്കാൻ ആരോ പറഞ്ഞയച്ച വാടക ഗുണ്ടകളായോ? അത് ഞാൻ തീരുമാനിച്ചോളാം. എവിടെയാവന്മാര്? ഇനി നമ്മൾ കാണേണ്ടി വരും മിസ്റ്റർ ജയറാം. ക്രോസ് വിസ്താരങ്ങൾക്കും തർക്കശാസ്ത്രങ്ങൾക്കുമായി തന്നെ. മുരുകേശൻ, യുവമാർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ ഒരുത്തനെ ഇങ്ങോട്ട് കയറ്റിവിടണ്ട. സർ, നിന്നെയൊക്കെ ആരാ പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞേ ഉള്ളൂ. എടാ, ഇത് അച്ഛനാ. നീ മേടയിലെ ബംഗ്ലാവിൽ നിന്ന് മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ആ ഉണ്ട്. ആ അവരെ അങ്ങ് വിട്ടേരെ, കേസ് എടുക്കണ്ട. അച്ഛൻ എന്താ ഈ പറയുന്നത്? ദേ ആർ ക്രിമിനൽസ്. നട്ടപ്പാതിരക്കൊരു സ്ത്രീയെ നീ എന്നെ നിയമം പഠിപ്പിക്കണ്ട. അച്ഛനായിട്ടല്ല, പോലീസ് കമ്മീഷണർ ആയിട്ടാ സംസാരിക്കുന്നത്. അനുസരിച്ചാ മതി. യെസ് സർ. എടോ മുരുകേശൻ, സർ അവരെ ഇറക്കി വിടറോ. യെസ് സർ. ഹലോ. അവരെ വിട്ടു അല്ലേ? ആ വിട്ടു. നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ തന്ന കംപ്ലൈന്റ് അതെനിക്ക് തിരിച്ചു വേണം. ഇനി അതിന് പ്രസക്തിയില്ലല്ലോ. ഒന്നുകൂടെ അറിഞ്ഞാ കൊള്ളാം. അവരെ വിടാൻ പറഞ്ഞത് അച്ഛനോ അതോ പോലീസ് കമ്മീഷണറോ? അച്ഛൻ പോലീസ് കമ്മീഷണറും മകൻ സി ഐ ആയിരിക്കും. പക്ഷെ ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ ലക്ഷ്യത്തിന് വ്യത്യാസമില്ല. ഞാൻ നിർത്തണം. വ്യത്യാസമുണ്ട്. ലക്ഷ്യത്തിനും യൂണിഫോമത്തിനും വ്യത്യാസമുണ്ട്. ദേ ഇതുണ്ടല്ലോ, എന്റെ വിയർപ്പുണ്ടാക്കിയതാ. അത് ചിലപ്പോ മന്ത്രിയുടെ കാല് നോക്കിയിട്ടായിരിക്കും. കൈക്കൂലി വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഗുണ്ടാപ്പണിയും ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നീ അറിയേണ്ട കാര്യമില്ല. ഞാനിന്ന് പോലീസ് കമ്മീഷണർ, ഐ ജി ആകേണ്ടത് എന്റെ ലക്ഷ്യം. നിന്റെ ദേഹത്ത് കിടക്കുന്ന ഈ ഉടുപ്പുണ്ടല്ലോ, അത് നിനക്കിടാൻ ഭാഗ്യമുണ്ടായത് തന്നെ ഈ ഉടുപ്പും ആ ഇട്ടിച്ചനും കാരണമാണ്. പക്ഷേ അച്ഛനോട് ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. ഇനി ഇതുപോലെ ഞാൻ ചെയ്യാൻ എന്നോട് പറഞ്ഞാൽ
അതിനെന്നെ കിട്ടില്ല. അഴിമതിക്കാരനായ അച്ഛൻ എന്നൊരു പെണ്ണിന്റെ വായിൽ നിന്ന് കൂടി കേട്ടു. അത് കേൾക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ ഈ ഉടുപ്പിട്ടാലേ മനസ്സിലാവൂ. ആ വന്നല്ലോ. നിന്റെ ചേട്ടന്റെ പോക്കത്ര ശരിയല്ലല്ലോ മോളെ. എന്താടോ കമ്മീഷണറെ? മോള് പോയി അച്ഛായന് നല്ല കട്ടുപ്പത്തിൽ ഇച്ചിരി കട്ടൻ ചാടിത്തോണ്ട് വന്നേ. ചേർന്നിറങ്ങാൻ പിഴിഞ്ഞു. താൻ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പൊ ഇവിടെ ആ ഭൂകമ്പം, ഏതോ ഒരു പെണ്ണ ബംഗ്ലാവ് ലേലത്തിൽ പിടിച്ചു എന്ന് വെച്ച് ആളെ വിട്ട് തല്ലിക്കാൻ തനിക്കെന്താ കാര്യം? ബംഗ്ലാവ് പത്തിക്കൂടൽ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ. ചേടോ കമ്മീഷണറെ, ബംഗ്ലാവ് പത്തോ നൂറോ ഉണ്ടാവും, പക്ഷെ പൂന്തുറയിൽ ഇട്ടിച്ചാൻ ഒന്നേ ഉള്ളൂ. ആ നേര് പെണ്ണെന്നല്ല, ഏത് പാറായി ആണെങ്കിലും അറിഞ്ഞേ പറ്റൂ, താൻ ഉൾപ്പെടെ. ഓ ഓ, ഇപ്പൊ ജയിച്ച അവിടെ പട്ടികളാ, ഇട്ടിച്ചനല്ല. ഒന്ന് പോടോ, കൊഞ്ചൊന്ന് തുള്ളിയാൽ മുട്ടോളം, പിന്നെയും തുള്ളിയാൽ ചട്ടിയോളം. അവള് തുള്ളട്ടോടോ. ഇവളെ കൊണ്ടുപോകണം. അതിനു മുമ്പ് രക്ഷയെ കണ്ട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. കൊണ്ടുപോയില്ലെങ്കിലോ? കൊണ്ടുപോകും. തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുക എന്നുള്ളത് എന്റെ ഒരു സ്റ്റൈലാണ്. സ്റ്റൈൽ മാറ്റണം. മാറ്റാം. അതിന് ചിലവുണ്ട്. 20,000. 10,000 അത് ഞങ്ങളുടെ കോൺട്രാക്ട് തുക. ബാക്കി 10,000 ജോലി പൂർത്തിയാക്കാത്തതിന് ഞങ്ങൾ കൊടുക്കേണ്ടി വരുന്ന നഷ്ടപരിഹാരം. മതിയോ? ലക്ഷങ്ങളുടെ AC ബംഗ്ലാവിലിരുന്നാൽ അറിയില്ല ജീവിതത്തിന്റെ വിശപ്പ്. പണത്തിന് വേണ്ടി അധ്വാനിക്കണം, ഭാഗ്യം കൊണ്ട് കിട്ടിയാൽ പങ്കുവയ്ക്കണം. അതിൽ നിന്ന് ചിലവും മിച്ചവും കാണണം. അപ്പൊ വീണ് കിട്ടുന്ന ഈ 10,000 കാണും കോടികളുടെ മൂല്യം. പണത്തിന് വേണ്ടി എന്തും ചെയ്യും അല്ലേ? ചിലതൊക്കെ. ആർക്കു വേണ്ടിയും? അറിയുന്നവർക്ക് വേണ്ടി. ആരാരെ അറിയണം? എനിക്കറിയില്ല. എന്റെ ദൈവമേ, ഗൗരവം ബോധമില്ലാത്ത ജനങ്ങൾ ഇളകി. അയ്യോ, എന്തൊരു സ്പീഡാ വിട്ടുള്ള ഓട്ടത്തിൽ. ഓടാ, ഓടാ. അല്ല വേണ്ട, ഓടിപ്പോ. ഓ, പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു. CI ഉണ്ടോ? ഉണ്ട്. എന്താ ജനം ഇളകി? എന്തിനു പോയി ജനം ഇളകി? നമസ്കാരം സാർ. എന്നെ രക്ഷിപ്പ് തഴയിടുന്നു. എന്താ പ്രശ്നം? ആരവരൊക്കെ? അവരൊന്നും ആരുമല്ല, വെറും പൊതുജനം. പക്ഷെ ഞാൻ സ്കഡാണ്. സ്കഡോ? അതെന്ത് സാധനം? സാധനമല്ല, പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ടർ. സ്കഡ് കുട്ടപ്പൻ ഞാൻ. ഓഹോ, താനാണ കക്ഷിയല്ലേ? കാര്യം എന്താന്ന് പറയണോ? ഈ നാട്ടിൽ പത്ര സ്വാതന്ത്ര്യത്തിന് വിലയില്ലേ? സ്കഡ് പോലെ പൊട്ടിത്തെറിക്കുന്ന സത്യങ്ങൾ പറയുന്ന തൂലിക പടവാളാക്കിയ എന്നെ പോലുള്ള ദേശാഭിമാനികൾക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ലേ? ശബ്ദം കുറച്ച് മതി. സോറി സർ, ദേശാഭിമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വികാരാധീനായി. അവരെല്ലാം ചെട്ടിയുടെ ഇട്ടിയുടെ ആൾക്കാരാ. സാറത് കണ്ടോ? സ്കഡ് ഇട്ടി പൊട്ടി, ഇട്ടി പൊട്ടി എന്ന് ഞാൻ എന്റെ പത്രത്തിൽ കാച്ചി. ഇട്ടി പൊട്ടി. ഒരു മണിക്കൂറായി അവരെന്റെ പുറകെ കൂടിയിരിക്കുക, എന്നെ കൈകാര്യം ചെയ്യാൻ. ഈ സിറ്റി മുഴുവൻ എന്നെ ഓട്ടിച്ചു കാണിച്ചു. ഒരു സ്ഥലവും ബാക്കിയില്ല. സാർ എന്നെ രക്ഷിക്കണം. അവരോട് പിരിഞ്ഞു പോവാൻ പറയണം. എടോ, തനിക്ക് ഈ സ്കഡ് വിടലും പൊട്ടിത്തെറിയും ഒന്നും ഇല്ലാതെ വളരെ രഹസ്യമായി അന്വേഷിച്ച് ഒരു വിവരം എന്നെ അറിയിക്കാൻ പറ്റൂ? അറിയിക്കാം സാർ. ആ, എനിക്ക് ഒരാളെ കുറിച്ച് ചില ഡീറ്റെയിൽസ് വേണം, പെട്ടെന്ന്. ഈ നഗരത്തിലുള്ള ഏത് പെൺതരിയെ കുറിച്ചും, അല്ല മൺതരിയെ കുറിച്ചും ആധികാരികമായി സംസാരിക്കാനുള്ള ശേഷി ഈ സ്കഡ് കൂട്ടപ്പന് മാത്രമേ ഉള്ളൂ സാർ. പെൺതരി തന്നെ മേടയിൽ ബംഗ്ലാവ് ലേലത്തിൽ പിടിച്ച അപർണ എന്ന സ്ത്രീ. അവരെ കുറിച്ച് തനിക്ക് എന്തറിയാം? അവരെ കുറിച്ച് എല്ലാം എനിക്കറിയാം. അന്വേഷിക്കണം. എങ്കിൽ അന്വേഷിച്ചിട്ട് വളരെ കൃത്യമായി എന്നെ വിവരം അറിയിക്കണം. ഇല്ലെങ്കിൽ താൻ വിവരം അറിയും. ഇവിടെ ആരും ഇല്ലേ? കുരുടനായിരിക്കും. ഞാൻ കുരുടനൊന്നുമല്ല. പിന്നെ ഇവിടെ നിന്ന് പത്രം അടിക്കുന്ന എന്നോട് ഇവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചെന്തിനാടോ? അത് ഞാൻ ചുമ്മാ ചോദിച്ചതാ. ചുമ്മാ ചോദിക്കാൻ ഇത് നിയമസഭയാണോ? ആരാടോ താൻ? ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുവാ. കുറച്ച് ദൂരെ നിന്ന് പറഞ്ഞ കുതിരോട്ടം വരെ പോണോ? എന്താ വന്ന കാര്യം? ഈ സ്കഡ് എന്ന പത്രം നമ്മുടേതാണോ? നമ്മുടേതല്ല. എന്റേതാ?
ഇത് ആളെ മെനക്കെടുത്തുന്ന കേസാണല്ലോ. സ്കഡ് സായാഹ്ന പത്രം നെഞ്ചിന്ന് പറഞ്ഞെന്ന് പറഞ്ഞോ. അതിന് നിങ്ങൾ എന്തിനാ ചാടി കടിക്കുന്നു? ചാടി കടിക്കുക മാത്രമല്ല കടിച്ചു വന്ന് കീറുകയും ചെയ്യും. തന്നെ പോലെ വിവരമില്ലാത്ത തെണ്ടികൾ ഇവിടെ വരുന്നത് എനിക്ക് നാണക്കേടാണ്. പിന്നെ തെണ്ടികൾ എടുത്ത് തെണ്ടികളോ വേറെ തെണ്ടികളോ ഇവിടെ വരുന്നത്? കൈ കുറച്ച് സ്റ്റഫൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അപർണ എന്ന സ്ത്രീയെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ അറിയണം. സി ഡി ആണല്ലേ? എന്നാലത് നേരത്തെ പറയാൻ മേലായിരുന്നു. നേരത്തെ പറയാൻ നിങ്ങൾ സമ്മതിക്കണ്ടേ? കമോൺ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പത്രത്തിൽ അപർണയെ കുറിച്ചൊരു വാർത്ത കണ്ടു. കൂടുതൽ വിവരം എന്തെങ്കിലും? കോടീശ്വരി അപർണയെ കുറിച്ച് അറിയണോ? ബോംബെ അധോലോക മയക്കുമരുന്ന് വ്യാപാരം ഉണ്ട് അവൾക്ക്. ഓഹോ. കൊലപാതകങ്ങൾ ചെയ്യാൻ അവർക്ക് ഒരു മടിയുമില്ല. പണത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. വേണ്ടി വന്നാൽ നിങ്ങൾ വരെ തട്ടും. കൂടുതൽ വിവരമൊന്നും അറിയണമെന്നില്ല. പോകാൻ പറ്റേ? ഞാൻ പറഞ്ഞു തരുന്നില്ല. 2 മാസം മുമ്പ് ബോംബെയിലെ ധാരാവിയിൽ അവിടെ ഒറ്റയ്ക്ക് ചെന്ന അധോലോക നായകനായ കരിം ലാലെ എന്ന് വെടിവെച്ച് കൊന്നു അപർണ. ഇപ്പോൾ ജപ്പാനിലുള്ള യോഗിവര്യനായ സ്വാമി കച്ച് പുച്ചുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പരക്കെ പോയോ? ഇയാള് സി ഡി ആകാൻ വഴിയില്ല. ഇനി സി ഡി തന്നെ ആണോ അപർണ അയച്ചതാണോ? എന്റെ ദൈവമേ. വിചാരിക്കുന്ന പോലെ കള്ളനോ കൂലിപ്പടയോ ആകാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ആയി സാഹചര്യങ്ങൾ. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്തവനായിരുന്നു ഞാൻ. വാപ്പായുടെ ഉമ്മയുടെ മൂത്ത മോൻ. പെങ്ങളെ കെട്ടിക്കാൻ കരുതിയിരുന്ന മുഴുവൻ പണ്ടങ്ങളും വിറ്റിട്ടാണ് വാപ്പേനെ ഗൾഫിലേക്ക് അയക്കാൻ കാശ് കൊടുത്തത്. വിസ എന്ന് വരും നാളെ വരുമെന്ന് കാത്ത് ഒടുവിൽ വരാതായപ്പോൾ ഏജന്റിനെ കാണാനാണ് ഞാൻ ഈ നഗരത്തിലെത്തിയത്. അയാൾ എന്നെ മുങ്ങിയിരുന്നു. ഒരിക്കലും വരാത്ത വിസയം തേടി ഞാൻ ഈ നഗരം മുഴുവൻ അലഞ്ഞു. പകയൊടുങ്ങി, പട്ടിണിയായി, കുടുംബം പോറ്റാൻ എങ്ങനെയും ജീവിക്കണമെന്ന വാശിയായി. അങ്ങനെ പോക്കറ്റടി തുടങ്ങി. ഒരേ മനസ്സുള്ളവർ കണ്ടുമുട്ടുമെന്നാണല്ലോ. അങ്ങനെ വിഷ്ണുവും വിജയും ഹരിയും കടന്നു വന്നു. കൂട്ടായപ്പോൾ ബലമേറി. ആദ്യം ചാരായം കടത്തൽ, പിന്നെ ബാംഗ്ലൂരിലേക്ക് സ്വർണം, പിന്നെ ചിലപ്പോൾ ഇതുപോലെ ചിലരെ ബോംബെയിലെത്തിക്കാനുണ്ടാവും. ജീവിക്കാൻ കുടുംബം പോറ്റാൻ ഞങ്ങൾ കോൺട്രാക്ട് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ആരെയും നശിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. പെങ്ങന്മാർ ഞങ്ങൾക്കുള്ളതല്ലേ. ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നറിയാം, പക്ഷെ ചെയ്തു ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് മുന്നിൽ 2 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ പോലീസിന്റെ കൈകളിൽ അകപ്പെടുക, എനിക്കതിന് കഴിയും. അല്ലെങ്കിൽ എന്നോടൊപ്പം ചേരുക. ചേരാൻ പറഞ്ഞത് നല്ലവരാകാനല്ല, കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ, കൂടുതൽ പണക്കാരാവാൻ. അതിപ്പോ ആലോചിച്ച് തീരുമാനിച്ചാ മതി, തിടുക്കമില്ല. ഈ 4 പേർക്ക് അത്രയ്ക്ക് അടുപ്പമുണ്ടോ?
ഒരു വീട്ടിലുള്ളവരെ പോല. അതിലൊരാളെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? വാക്കിലെങ്കിലും? എന്താ കുട്ടപ്പാ, പുതിയ ന്യൂസ് വല്ലതും ഇറക്കിയോ? അല്ല, മുഖത്ത് അതിന്റെ ലക്ഷണം കാണാനുണ്ട്. വാ വാ, പറഞ്ഞുതരാം. അധോലോക റാണിയുടെ വനവാസം. ഓ, അറിയാണ്ട് എഴുതി പോയതാ. ആദ്യം സി ഐ ഡി, ഇപ്പൊ ഈ വാർത്ത. എന്നെ കൊന്ന് കുഴിച്ചു കൂടാനാണോ അവർണ എന്നെ വിളിച്ചിരിക്കുന്നത്? എന്റെ ദൈവമേ. കണ്ണിന് എന്ത് പറ്റി കുട്ടപ്പാ? കണ്ണിനല്ല, പറ്റിയത് മൂക്കിനാ. അയ്യോ, ആശുപത്രി ചെന്നപ്പോ അറ്റൻഡർ അടിച്ച് ഫിറ്റ്. അയാൾ കണ്ണിന് ബാൻഡേജ് ഇട്ടു, എതിർത്തപ്പം ഉറങ്ങാൻ കുത്തിവെച്ചു. അയ്യോ, രാത്രിയിലായിരുന്നേ സംഭവം. എന്താ സംഭവിച്ചത്? താൻ ആ പോസ്റ്റ് കണ്ടോ? ഏത്? ഓ, അവിടെ ആ കണ്ടു. ഞാൻ കണ്ടില്ല. അടോ സാർ, മേടയിൽ ബംഗ്ലാവ് വരെ ഒന്ന് പോണമല്ലോ. ആ സാർ, കയറിയിട്ട് കയറാൻ വരട്ടെ. എത്ര രൂപയാകും? നൂറ? പത്ത് രൂപയാവും. താൻ ഇങ്ങോട്ട് ഇറങ്ങി. ആ ചേട്ടൻ പുറകിലോട്ടിരി, 3 രൂപയ്ക്ക് ഞാൻ ഓടിച്ചു കാണിച്ചിട്ട് അങ്ങോട്ട് കയറും. അതിന് കണ്ണില്ലാത്ത സാറെ എങ്ങനെ ആട്ടോ ഓടിക്കുന്നേ? തന്റെ രണ്ട് ഉണ്ട കണ്ണിന്റെ ഫലമാണ് എന്റെ ഒരു കണ്ണ്. അങ്ങോട്ട് കയറണോ? പറ്റില്ല സാർ. ആട്ടോക്കാരെ പറ്റി ഞാൻ എന്റെ സ്കഡി ഫ്ലാഷ് ചെയ്യും. ഞാൻ ആരാണെന്ന് അറിയോ? പ്രിന്റർ കം പബ്ലിഷർ കം റിപ്പോർട്ടർ. യാത്രക്കാരൻ ഓടിച്ചിട്ട് ഡ്രൈവർക്ക് കാശ് കൊടുക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് 5 രൂപ പിടിച്ചോ. പട്ടിയും പൂച്ചയൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആർക്കറിയാം? കോളിംഗ് ബെല്ലില്ലേ എന്റെ പാറമേ ഭഗവതി, എന്റെ ജീവൻ അവിടെ ഒന്നും വരത്തല്ലേ. കണ്ടില്ല വാർത്ത? ഞാൻ ചേച്ചി വിളിക്കാം. അധോലോകത്തിന് ഒരു അനിയത്തി കൂടിയുണ്ടോ? ഇവിടെ എല്ലാം താഴെയാണല്ലോ, അധോലോകമായതുകൊണ്ടായിരിക്കും. വിളിപ്പിച്ചുടനെ കണ്ണു കാണാൻ മേയെങ്കിലും ഞാൻ ഇങ്ങ് പോന്നു. ഇങ്ങനൊരു പ്രതികരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അല്ല, എന്റെ പത്രത്തിൽ വന്ന വാർത്ത കണ്ടു? ധാരാവിയിലെ കരിംലാലെ ഒറ്റയ്ക്ക് ചെന്ന് ഡിം ഡിം എന്ന് വെടിവെച്ചു കൊന്നു അപർണ അല്ലേ? എന്നാൽ നിങ്ങൾ എഴുതാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഒരു പ്രസ് കൂടി കത്തിച്ചു, പത്രാധിപരെ ഉൾപ്പെടെ. മേലിൽ ഇത്തരം വാർത്തകൾ, നിങ്ങൾ ഇനി ഒരു വാർത്തയും പ്രസിദ്ധീകരിക്കുന്നില്ല. എന്റെ കഥകൾ വാർത്തയാകും, ആവണം. അതിന് സമയമുണ്ട്. അതിനു മുൻപ് ചില കഥകൾ നിങ്ങളിൽ നിന്ന് എനിക്കറിയാനുണ്ട്. എന്റെ കഥ ഇപ്പോഴേ കഴിഞ്ഞിരിക്കുക. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഗോസിപ്പ് എഴുതുന്ന ആളല്ലേ നിങ്ങൾ? ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തോണ്ടാണ് ഞാൻ. നിങ്ങൾ ഇനി ലക്ഷങ്ങൾ പ്രതിഫലം പറ്റി എഴുതാൻ തുടങ്ങുന്നു, ചങ്കൂറ്റത്തോടെ എനിക്ക് വേണ്ടി. അവർ ഭയങ്കര വിഷ്ണു, നമ്മളെ പറ്റി അറിയാൻ വേണ്ടി ചെയ്ത പണി എന്തില്ലേ? വിശ്വസിച്ചുകൂടാ. ഇവനെ ആ പത്രാഫീസ് വിട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി കൊളവാക്കുമെന്ന്. ഭ്രാന്തൻ ഭ്രാന്തൻ നിങ്ങൾക്കൊക്കെയാ, ലോകം മുഴുവൻ വിലക്കെടുക്കാമെന്ന് ആ സ്ത്രീയുടെ വിചാരം. അതിനെന്നെ കിട്ടൂല. അത്രയ്ക്ക് വലിയ മാനം നോക്കുന്നവൻ ഇപ്പൊ ചെയ്യുന്ന എന്താ? പെണ്ണുങ്ങളെ ബോംബെക്ക് കടത്തുക, 2-3 കന്നാസ് ചാരായം തമിഴ്നാട് ബോർഡർ കടത്തുക, അതിക്കുള്ളതും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് എത്ര ഉലുവ കിട്ടും? ഇതാവുമ്പോ കാശുറപ്പാ. കാശെന്ന് പറഞ്ഞ ചില്ലി കാശൊന്നും അല്ല, ലക്ഷം. മനസ്സിലായോ? ലക്ഷങ്ങൾ. എത്ര ലക്ഷമായാലും പെണ്ണിനെ വിശ്വസിക്കണ്ട. എനിക്കവരെ വിശ്വാസമാ, ഞാൻ അവരോട് പോകാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങളെന്ത് പറയുന്നു? വെറുതെ ഒരു മാസത്തേക്ക് ഒന്ന് കളിച്ചു നോക്കിയാലേ സൈനു. ബോംബെയിൽ വലിയ പിടിപാടുള്ളവരാണെന്നല്ലേ പറയണത്. 1-2 ലക്ഷം പെട്ടെന്ന് തരപ്പെട്ടിരുന്നേൽ പോപ്പോളി നല്ലൊരിടത്ത് പറഞ്ഞേക്കായിരുന്നു. അപ്പോ ഞാൻ ഒറ്റക്കായില്ലേ? നീയൊക്കെ പോയിക്കോടാ, പോയിക്കോടാ, പോടാ, പോ. ഇത്രയും കാലം ഒന്നിച്ചു നിന്നിട്ട് ഇപ്പൊ എന്നെ വിട്ടിട്ട് പോവടാ.
ഒറ്റക്കാക്കിയിട്ട് പോവടാ. പോടാ, നീ വരുമെന്ന് എനിക്കറിയില്ലേ. തീരുമാനിച്ചു അല്ലേ? ഈ കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരർത്ഥമില്ലല്ലോ. ഒന്നുകൂടി ആലോചിക്കാം വേണമെങ്കിൽ. കാരണം ഒരിക്കൽ മുന്നോട്ടായിരുന്ന കാൽപാദങ്ങൾ മുള്ളിലായാലും ചതുപ്പിലായാലും പിൻവലിക്കാനാവില്ല. ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ നിയമം. വിരിയും ഏഴാം പൂമാനം മഴവില്ലണിക്കിങ്ങിനി കാവടിയാടും മാറുമപ്പൂവാടും അഴകിൻ കൂടാരം. എങ്ങും പൊന്താരം വിരിയും ഏഴാം പൂമാനം മഴവില്ലണിക്കിങ്ങിനി കാവടിയാടും മാറുമപ്പൂവാടം അഴകിൻ കൂടാരം. കതിർമണിത്തിരകൾ ഇളകും കസവണിപ്പുഴയിൽ, കതിർമണിത്തിരകൾ ഇളകും കസവണിപ്പുഴയിൽ, മെല്ലത്തെയും തുള്ളി വരും ചന്തം ചിന്തി വരും ചന്ദന പൊന്നലയിൽ, ആലേലം ചുണ്ടൻ വള്ളം നീരകൾ. എങ്ങും പൊന്താരം പിരിയും ഏഴാം പൂമാനം മഴവില്ലണിക്കിങ്ങിനി കാവടിയാടും അരുമപ്പൂവാടം അഴകിൻ കൂടാരം. മേടയിൽ വന്ന കൊച്ചുകാന്താരിയെ പറ്റി വിവരം വല്ലതും കിട്ടിയോ? എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു. എങ്കിലേ എനിക്ക് കിട്ടി. കുടുംബത്തോടെ ബോംബെയില. വയസ്സ് 33. കല്യാണം കഴിച്ചിട്ടില്ല. ഏത്? എന്റെ ഇട്ടിച്ച താൻ ആ പെണ്ണിനെ ഇതുവരെ മറന്നില്ലേ?
അതെ സത്യനാഥ, കുടുംബത്തോടെ ഞങ്ങൾ ഇങ്ങനെ. എന്റെ അച്ചായനും അച്ചായന്റെ അച്ചായനും ഇതുപോലായിരുന്നു. മറക്കത്തില്ല. ചട്ടുകം പഴുപ്പി ചോർമക്കൂടത്തെ വെച്ചാലും ഞങ്ങൾ മറക്കത്തില്ല. കാണവിളെ കണ്ടോ? കാണാനോ? എന്തിന്? ബംഗ്ലാവ് രജിസ്റ്റർ ചെയ്യാൻ ആധാരത്തെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസാ. പിന്നെ സ്കഡ് കുട്ടപ്പന്റെ കരക്കമ്പുകൾ വേറെയും. ഇല്ലാത്ത പൊല്ലാപ്പൊന്നും വേണ്ടിട്ടാ. അവളെ തോൽപ്പിച്ചു എന്ന് വെച്ച് തനിക്ക് ജയിക്കാനൊന്നും ഇല്ല. വിട്ടേര്. താനാ ലോഡിന്റെ കാര്യം പറ. രണ്ടര കോടി രൂപയുടെ മുതലാ. പഴയ കഞ്ചാവ് കഷീഷൊന്നുമല്ല. വില കൂടി ഇനമ. പക്ഷേ കടത്തൽ മാത്രം പഴയ പോലെ. വയനാട് ചുരം വഴി. ആ, അത് പറയാനാ വിളിപ്പിച്ചത്. ഇത്തവണ അതുവഴി വേണ്ട. കർണാടകത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്പിരിറ്റ് പിടിക്കാൻ അതിർത്തി മുതൽ അടിവാരം വരെ സ്പെഷ്യൽ സ്ക്വാഡിനെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഈ ലോഡ് തലശ്ശേരി ചുരം വഴി പോരട്ടെ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പോയത് രണ്ടര കോടി രൂപയാ. അതിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കോടി ഓസത്തെ കമ്മീഷൻ. അവന്റെ ഒട്ടുക്കത്തെ ഒരു ചുരം മാറ്റം. ആരാ? ആരായാലും ഇട്ടിച്ചൻ ഇപ്പൊ മനസ്സിലാവില്ല. രണ്ടര കോടിയുടെ ദുഃഖത്തിലല്ലേ? ആരാടി നീ? പറഞ്ഞ് പരിചയപ്പെടുത്താൻ ഏറെയുണ്ട്. സമയക്കുറവുള്ളത് കൊണ്ട് ചുരുക്കം. അപർണ. ഓഹോ, നീ മുറത്തെ കയറി കൊത്താൻ വരെ എത്തി അല്ലേടി. അധികം നെഗളിക്കണ്ട. പെട്ടെന്നൊരു ദിവസം രണ്ടര കോടി കയ്യിൽ വന്ന് വീഴുമ്പോ നെഗളിക്കണം. അതും തന്റെ തോൽവിയിൽ കൂടെ ആകുമ്പോ കൂടുതൽ നെഗളിക്കണം. എങ്കിലേ അപ്പത് നീയായിരുന്നല്ലേ. ചെവിന്നുള്ളിക്കോ, കാശ് കയ്യിന്ന് പോയെങ്കിലേ പലിശയും പലിശയുടെ പലിശയും കൂട്ടി വാങ്ങും. വാങ്ങിയിരിക്കും. പലിശയും പലിശയുടെ പലിശയും കൂട്ടി ഞാൻ അങ്ങോട്ട് തരാം. പക്ഷേ താൻ വാങ്ങിക്കില്ലിട്ടിച്ച തന്റെ കയ്യും മനസ്സും വിറയ്ക്കും. കാരണം താനൊരു മണ്ടനാണ്. പെട്ടെന്നൊരു ദിവസം ചക്രായുധവുമായി ഒരു അപർണ അവതരിച്ചു എന്ന് കരുതിയോ? ഏതെങ്കിലും ഒരു അപർണയ്ക്ക് ഭ്രാന്തുണ്ടോ?
ഇട്ടിച്ചനെന്ന മൃഗവുമായിട്ട് അംഗം കുറിക്കാൻ എന്റെ വിശ്വരൂപം കാണിച്ചു തരാം. അതിന് സമയമായി. ധൈര്യമുണ്ടെങ്കിൽ വാ, തന്റെ കമ്മീഷണറെയും കൂട്ടിക്കോ. ലക്ഷ്മണൻ മാനം കെട്ട് ചാവിള്ള പെറ്റ് മനം നൊന്ത് കടലിൽ ജീവനൊടുക്കിയ മാലിനി ലക്ഷ്മൺ, ദുർമരണത്തിന്റെ ദോഷം മാറ്റാൻ ഗതികിട്ടാത്ത ആത്മാവിനെ ആവാഹിച്ചെടുക്കാൻ ചെയ്തു കൂട്ടിയ ശേഷക്രിയകൾ പാഴ് അല്ലേ? നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. മാലിനി ലക്ഷ്മണന്റെ പുനർജന്മം അപർണ, അപർണ ലക്ഷ്മൺ. ഒന്ന് പതുക്കെ എനിക്ക് കേൾക്കാം. സോറി, സാറിന്റെ അസുഖം ഞാൻ മറന്നുപോയി. സാർ, ത്രീ ഓഫ് മൈ ഗിനീസ് ആർ സോബർ. എന്താണ് സാർ ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം നിന്റെ സ്വപ്നലോകത്തിലെ വാക്സിൻ യാഥാർത്ഥ്യമാകുന്നു. എന്റെ മനസ്സ് പറഞ്ഞിരുന്നു സാർ ഇത് സംഭവിക്കുമെന്ന്. ഇതൊരു വെറും സംഭവമല്ല മല്ലി, ചരിത്രമാണ്. ഇവിടെയും ഇന്ത്യയിലും മാത്രമല്ല, ഈ ലോകം മുഴുവൻ നിന്നെ കാതോർത്തിരിക്കാൻ പോകുന്നു. നീ ലക്ഷ്മണെ ഒന്ന് വിളിച്ചു പറ. ഇപ്പൊ വേണ്ട, സാറും പറയരുത്. തീസിസും ഫോർമുലയും തീരാൻ ഇനിയും രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരും. എന്നിട്ട് വേണം ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിച്ചു എന്ന് വെച്ച് നിന്നെയും നിന്റെ ലക്ഷ്മണയും പുറത്താക്കി പടിയടച്ച രണ്ട് വീട്ടുകാരെയും ഒന്നി എന്ന് കാണാൻ. അല്ലെങ്കിൽ വേണ്ട, അവരിനി ഇങ്ങോട്ട് വന്നോളൂ. ഗുരുവായിട്ടല്ല, അച്ഛനായിട്ട് എന്നെ അനുഗ്രഹിക്കണം. എല്ലാം പറയാനും പങ്കുവയ്ക്കാനും സാറും ലക്ഷ്മണും മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്റെ മൂന്നാമത്തെ മകളാണ് നീയെന്ന്. പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എപ്പോഴും ഉണ്ട്. നശിച്ച എക്കോ ഫാബിയ, ഈ ലാബ് ഒന്ന് സൗണ്ട് പ്രൂഫ് ആക്കാൻ എത്ര തവണ പ്രിൻസിപ്പാളോട് പറഞ്ഞു, കേൾക്കില്ല. ഇനിയിപ്പൊ ഞാൻ സ്വന്തം ചെലവിൽ അത് ചെയ്യാൻ പോവാ. ചെല്ല് ചെല്ല്, ജോലി തുടരെ. ഓ, ഞാൻ പേടിച്ചു പോയി. അപ്പോഴേ പ്രൊഫസർ സാറേ, ഈ പരീക്ഷണം മാത്രമായിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? സോറി ലച്ചു, ദേ തീർന്നു. ദേ തീർന്നു തീർന്നു എന്ന് കുറെ നേരമായിട്ട് പറയുന്നു. ഇനി അങ്ങനെ തീരണ്ട. ലച്ചു പ്ലീസ്, ദേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നും പറയണ്ട, ഞാൻ നാളെ ബോംബെക്ക് പോയാൽ പിന്നെ 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. അതുവരെ താനോട് ഒറ്റയ്ക്ക. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. എപ്പോഴാ തിരിച്ചെത്തുക? 23rd, മാക്സിമം 24th. ഒന്നുമില്ല, അപ്പോഴേക്കൊരു സർപ്രൈസ് ഉണ്ടാവും. എന്താ? ഇപ്പൊ തന്നെ പറഞ്ഞാൽ എങ്ങനെയാ അപ്പൊ സർപ്രൈസ് ആവുന്നേ? പിന്നത്തെ കാര്യം പിന്നെ, ഇപ്പൊ എന്താ തരാനുള്ളത്? ഞാനൊരു കാര്യം പറയട്ടെ. അതും സർപ്രൈസ് ആണോ? സർപ്രൈസ് പറ. ലച്ചുവിന് പ്രൊമോഷൻ ആവാൻ പോവാ. പ്രൊമോഷനോ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നീ വട്ടം ചുറ്റാത്ത കാര്യം പറ. അച്ഛനായിട്ടാ പ്രൊമോഷൻ. നീന്റെ മുമ്പ് പറയുന്നേ. അങ്ങനെ പറയാൻ പറ്റൂ, ഇത് ലച്ചുവിന്റെ ടൂർ പ്രോഗ്രാം ഫിക്സ് ചെയ്യുമ്പോൾ. നീ ഒരു ടൂറും ഇല്ല, നാളത്തെ ബോംബെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. നീ എക്സ്പീരിയൻസ് ഒക്കെ നിർത്തു. തുടങ്ങി എന്നെ ഇനി അനങ്ങാൻ സമ്മതിക്കല്ല. ഇതൊന്നും പറയാത്ത
നീ ഒരു കുഞ്ഞിന്റെ അമ്മയാവും പോവാ, ഞാൻ അച്ഛനാവും പോവാ, കളിയാന്നാ വിചാരം. ഓ, ഈ ലോകത്ത് വേറെ ആരും അമ്മയും അച്ഛനും ആയിട്ടില്ല. അതുപോലെയാണോ നമ്മള്, നമ്മുടെ കുഞ്ഞ്? കുഞ്ഞു പിറക്കുമ്പോഴെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വരുമായിരിക്കും അല്ലേ? വഴക്കൊക്കെ മറന്ന് ഒക്കെ ശരിയാവും. ഒന്നുകൊണ്ട് മനസ്സ് വിഷമിക്കാൻ പാടില്ല. ഇനി ഡിഗ്രികളും ഡോക്ടറേറ്റും എടുത്തു, ജീവിതം മുഴുവൻ ഇപ്പോഴും കടം വാങ്ങി ജീവിക്കുന്നു. പിന്നെ മൂർത്തി സാർ എന്ന പ്രസിദ്ധി, ഇപ്പോ അതും തീരാൻ പോവുക. ഗുരുവിനേക്കാൾ വളരെ വലുതാകാൻ പോണു ശിഷ്യ. ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് ഫെയിം ആൻഡ് മണി ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ. സാറേ, ഇംഗ്ലീഷ് എന്നും തീസീസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. എന്റെ ഈശോയെ, ഏഴാം ക്ലാസ് ചവിട്ടിക്കാറാൻ ഞാൻ പെട്ടപാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒന്ന് തെളിച്ചു പറ സാറേ, എന്നതാ ഇഞ്ചക്ഷൻ? ഇഞ്ചക്ഷൻ അല്ലടോ, വാക്സിൻ. വാക്സിൻ എങ്കിൽ വാക്സിൻ. അതെന്നതാ സാറേ? എടോ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആറാം മാസത്തിൽ കുത്തിവയ്പ് എടുക്കാറില്ലേ, അതുപോലൊരു വാക്സിനാ ഇത്. ഞാൻ ഈ പറഞ്ഞ വാക്സിൻ കുത്തിവെച്ചാൽ ബ്രൗൺ ഷുഗറും റോമിലാറും അടക്കം ആറ് തരം മയക്കുമരുന്നുകൾ മനുഷ്യ ശരീരത്തിൽ യാതൊരു വിധ ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. അതായത് മയക്കുമരുന്നിൽ നിന്ന് വിമുക്തമായ ഒരു പുതിയ തലമുറ വരുന്നു എന്ന്. മനസ്സിലായോ? ചുരുക്കത്തിൽ മയക്കുമരുന്ന് വെച്ചോടം പൂട്ടുമെന്നാണോ സാറേ? അതെ, പക്ഷേ ഈ വാക്സിൻ തന്നെ മുന്തിയ മയക്കുമരുന്നാവും, ചിലവ് കുറഞ്ഞ ചില മാറ്റങ്ങൾ വരുത്തിയാൽ. എന്താ സാറേ ഇതൊക്കെ? എന്താ അല്ലെ കയറാൻ കുറെ കട്ടിയ? എടോ, കാര്യം ഇത്രയേ ഉള്ളൂ, താനിപ്പോ ഡീൽ ചെയ്യുന്ന ഹശിഷിനേക്കാൾ പതിന്മടങ്ങ് വില കൂടിയ, ലോക വിപണിയിൽ ഏറ്റവും പ്രിയം കൂടിയ ഒരു ഡ്രഗ്, അത് താൻ ഉണ്ടാക്കാൻ പോകുന്നു. സമ്മതമാണോ തനിക്ക്? സമ്മതമാണോന്നോ അത് പിന്നെ ചോദിക്കാനുണ്ടോ സാറേ? എങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. നമസ്കാരം. നമസ്കാരം. ആ, കുഞ്ഞിനെന്നെ മനസ്സിലായി കാണത്തില്ല. ഞാൻ ഇട്ടിച്ചൻ, പൂന്തുറയിലെ ഇട്ടിച്ചായനെ. കേട്ട് കാണുമായിരിക്കും അല്ലേ? ഇല്ല. ഓ, കേക്കാൻ മാത്രം ഒന്നും ഇല്ലെന്നേ. എന്റെ അപ്പൻ പൂന്തുറയിൽ തൊമ്മി, കോതമംഗലത്തൊന്ന് രണ്ടുപേരെയും തട്ടിയച്ച് ഇങ്ങോട്ട് കുടിയേറിയതാ. ആ, കുറെ കാശ് കൊണ്ടുവന്നു, ഞാനായിട്ട് അതങ്ങ് പൊലിപ്പിച്ചു. കൂടെ ഇച്ചിരി പൂകൃത്രങ്ങളും അല്ല, അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങി വെച്ചത്. മക്കളായിട്ട് ഞാൻ നിലനിർത്തണമല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ആരോടും വെട്ടിത്തുറന്നു പറയും. കേൾക്കുമ്പം കുഞ്ഞിനും ആദ്യൊരു ദേഷ്യമൊക്കെ തോന്നും, പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞേതാണ്ടൊരു മരുന്ന് കണ്ടുപിടിക്കുന്നു എന്ന് കേട്ടല്ലോ. ആര് പറഞ്ഞു? അതിപ്പോ ഞാനെല്ലാം തിരക്കുന്നുണ്ടെന്നേ. ശിവപ്രസാദിന്റെ ഫാക്ടറി നല്ലേ കുഞ്ഞു പരീക്ഷിക്കാനുള്ള ഇത് പിന്നെ സംഘടിപ്പിക്കുന്നത്. എനിക്കും മരുന്ന് കച്ചവടമാണേ. അല്ല, കുഞ്ഞ് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്ന മരുന്ന് ഹാസ്യനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അപ്പ അതിന് ചേരുവയുടെ കുറിപ്പടി തന്നിരുന്നെങ്കിലേ നേരത്തെ കാലത്ത് സാധനങ്ങൾ വാങ്ങി സ്റ്റാക്ക് ചെയ്യായിരുന്നു. നമ്മുടെ കരാറ് അങ്ങോട്ട് ഉറപ്പിക്കാം. ഇറങ്ങി പോണം മിസ്റ്റർ. അല്ല, ആദ്യം കേൾക്കുമ്പം ആർക്കും വിഷമമൊക്കെ തോന്നും അറിയാം. എങ്കിലും കുഞ്ഞൊന്ന് ആലോചിക്ക്, പക്ഷേ കുറിപ്പടി എനിക്ക് കിട്ടണം. കുറിപ്പടിയോ? അതെന്റെ പ്രൊഫസർക്ക് പോലും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ കൊച്ചേ, താൻ ഇവിടുന്ന് പോകുന്നോ? പോലീസിനെ വിളിക്കണം. അയ്യോ, പോലീസെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. ഞാൻ പൊക്കോളാവേ. അപ്പോ കുറിപ്പടി തരത്തില്ല. അറിയാതെ നിങ്ങൾ ഈ കുട്ടിയോട് ചെയ്യുന്നത് ക്രൂരതയാണ്. ആരെയോ നിന്റെ ഒക്കെ റിസർച്ചും കോപ്പും. ഇതവിടെ ലാബിൽ നിന്ന് പിടിച്ചത്, ഇതവിടെ വീട്ടിൽ നിന്ന് എടുത്തത്. മയക്കുമരുന്ന് ഉണ്ടാക്കി വിറ്റിട്ടോ? ഒരാളും പി എച്ച് ഡി എടുക്കണ്ട. നാണമുണ്ടോ പ്രൊഫസർ ഇവളെ കൊണ്ടൊക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ? അറകടി Yeah!
ലക്ഷ്മൺ. എനിക്കൊന്നും അറിയില്ല ലക്ഷ്മൺ. നീക്കറിയാതെ ഞാനെല്ലാം ശരിയാക്കാം. എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോരുത്. എന്താ സംഭവിച്ചത് ലക്ഷ്മൺ? നീ ഇല്ലായിരുന്നല്ലേ. ഒന്നും പേടിക്കണ്ട, ഞാൻ മിനിസ്റ്ററെ വിളിച്ച് പറയാം. അല്ല, ഈ ഡ്രഗ്സ് എവിടെ കിട്ടി? നല്ല വക്കീലിനെ കാണണം. കേസ് എന്തായാലും ഒരു വർഷം നീളും. പത്രക്കാരെ അടുപ്പിക്കരുത്. മാലിനി എന്താ ചെയ്തത്? ഹലോ, നീ വന്നു എന്നറിഞ്ഞു. ഞാൻ ഹൈക്കോടതി ജഡ്ജി ഹെഗ്ഡയെ കാണാൻ പോയതാ. അയാള് പറയുന്നത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മാലിനി ഇതുവരെ ചെയ്ത ഡെസർട്ടേഷന്റെ ഡീറ്റെയിൽസ് ആണെന്ന്. അത് കിട്ടിക്കഴിഞ്ഞാ സാറാ മുറിയൊന്നും നോക്ക്, എല്ലാം പിച്ച് ചിന്തിട്ടിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. മാലിനി 3 ദിവസം മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു അവൾക്കൊരു കോമ്പിനേഷൻ കിട്ടിയിരുന്നെന്ന്. ആ ഫോർമുലയുടെ ഡീറ്റെയിൽസാ. അത് മാലിനി എന്നെ കാണിച്ചിട്ടില്ല. അല്ല, അത് സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യമാണ്. എങ്കിലും ഇപ്പൊ അത് മാത്രമാണ് നമുക്കൊരാശ്രയം. ലക്ഷ്മണൻ അറിയാമായിരിക്കുമല്ലോ, അതാ നമുക്ക്. എനിക്കൊന്നും അറിയില്ല സാർ, ഇക്കാര്യത്തിൽ ഞാൻ ഇടപെടാറുമില്ല. നിങ്ങളുടെ ലോക്കറിലോ മറ്റോ? എനിക്കൊന്നും അറിയില്ല സാർ. ആരാ സാർ ഇട്ടിച്ചൻ? എന്താ ചോദിക്കാൻ? അല്ല, ഞാൻ പോയി അന്ന് രാത്രി വിളിക്കുമ്പോ മാലിനി പറഞ്ഞു അങ്ങനെ ഒരാൾ വന്ന് ഏതോ ഒരു ഫോർമുല ചോദിച്ചു എന്ന്. അത് കിട്ടാത്തതിന് അയാൾ ചതിച്ചതായിരിക്കോ? ചതിച്ചത് തന്നെയാ മോനെ. ലക്ഷ്മണ, ഇട്ടിച്ചിന് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ലെങ്കിൽ ആദ്യം ചതിക്കും, പിന്നെയും കിട്ടിയില്ലെങ്കിൽ ഒതുക്കും. അതുകൊണ്ട് ആ സാർ ചോദിച്ച സാധനം അങ്ങ് കൊടുത്തേക്ക്. ഇതിന്റെയൊക്കെ പിറകിൽ നിങ്ങളായിരുന്നല്ലേ? ചോദ്യങ്ങൾ വേണ്ട, ഉത്തരം മതി. അവളത് ലോക്കറിലാ വച്ചിരിക്കുന്നെന്ന് അറിയാം. താക്കൂൽ എവിടെ? എന്റെ പട്ടി തരൂടാ. എന്താ നിങ്ങളുടെ പേര്? ശിവപ്രസാദ്. എത്ര വർഷമായിട്ട് ഈ സ്ത്രീയെ നിങ്ങൾക്കറിയാം? 3 വർഷമായിട്ട് അറിയാം. നിങ്ങളെ ഇവരും തമ്മിലുള്ള ബന്ധം? എന്റെ കമ്പനിയിൽ നിന്നാണ് റിസർച്ചിനാവശ്യമായ കെമിക്കൽസ് ഇവർ വാങ്ങിയിരുന്നത്. കഴിഞ്ഞ 23-ാം തീയതി ഈ സ്ത്രീ നിങ്ങളെ വന്ന് കണ്ടിരുന്നോ? കണ്ടിരുന്നു. അന്ന് ഇവർ നിങ്ങളുമായി സംസാരിച്ചതിന്റെ രത്ന ചുരുക്കം ഈ കോടതിയെ അറിയിക്കാമോ? റിസർച്ചിന്റെ മറവിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മയക്കുമരുന്നുകൾ വിറ്റുതരാമോ എന്ന് ഇവരെന്നോട് ചോദിച്ചു. പലപ്പോഴായി മയക്കുമരുന്ന് വിറ്റുതരാൻ ഇവരെന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കള്ളമാണ്. യുവർ ഓണർ, പ്രതി വ്യക്തമായ ധാരണകളോടെ തന്നെയാണ് മയക്കുമരുന്നുകൾ റിസർച്ച് എന്ന പേരിൽ സ്റ്റോക്ക് ചെയ്തിരുന്നത്. ലാഭേച്ഛയോടെ അവരത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതി മാലിനി ലക്ഷ്മൺ മയക്കുമരുന്നുകൾ ലാഭേച്ഛയോടെ വിനിമയം ചെയ്തിട്ടുള്ളതായി ഈ കോടതിക്ക് സംശയാതീതമായി ബോധ്യമായതിനാൽ പ്രതി ശിക്ഷാർഹയാണ്. പ്രതി സ്ത്രീയും ഗർഭിണിയുമായത് പരിഗണിച്ച് 5 വർഷം കഠിന തടവിന് ഈ കോടതി വിധിക്കുന്നു. ആ
കോളേജിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന പ്രിയുള്ള ആശയ ഇപ്പോഴാ തരപ്പെട്ടത്. ഈ വീട് ഇതൊക്കെ പതിവുള്ളതാ, കുറച്ച് കഴിയുമ്പോൾ പരിചയമായിക്കോളും. പിന്നെ ഒരു ബിസിനസ് ഡീലൂടുണ്ട്, ഇട്ടിച്ച വഴിയാ. എന്തോ ഒരു മരുന്നിന്റെ കുറിപ്പടിയാന്ന അയലിനോട് പറഞ്ഞത്. എവിടാ നീ അത് വെച്ചിരിക്കുന്നത്? അതുണ്ടാക്കി ലാഭം എന്താച്ച വീതം നിനക്കും കിട്ടും. പറമുള എവിടാ വെച്ചിരിക്കുന്നേ? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പറയാൻ സാർ, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്റെ പരീക്ഷണം പൂർത്തിയാക്കാൻ അവര് സമ്മതിക്കില്ല. മൂർത്തി സാറത് തീർക്കണം, ആരും അറിയാതെ. എന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ പ്രസന്റ് ചെയ്യണം. എനിക്ക് വേണ്ടി, എന്റെ ആഗ്രഹമാണത്. എനിക്കത് പറ്റുമോ കുട്ടി? സാറിനെ പറ്റൂ. മൂർത്തി സാറല്ലേ പ്രേരിപ്പിച്ചത് തന്നെ. സാറിനറിയാലോ പേപ്പേഴ്സ് വെച്ചിരിക്കുന്ന ലോക്കർ, അതിന്റെ താക്കോൽ ലാബിലെ ഗ്യാസ് സിലിണ്ടറിന്റെ കീഴുണ്ട്. പിന്നെ അമ്മയെയും അച്ഛനെയും ആങ്ങളെയും സാറ് കാണണം. ലക്ഷ്മണന്റെ അമ്മയോടും അച്ഛനോടും പറയണം ഇത് ചതിയായിരുന്നു എന്ന്. എങ്കിലും വീണ്ടും മാനക്കേടുണ്ടാക്കിയതിന് മാപ്പിരക്കുന്നു. സാറ് ഇടയ്ക്കിടയ്ക്ക് വരണം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാ. മാലിനി, ഈ മുറിപ്പാടുകളൊക്കെ ജയിലിൽ രണ്ട് നിയമങ്ങളാ, പകലെന്നും രാത്രിയെന്നും. താൻ എന്ത് വിവരക്കേടായി പറയുന്നത്? ജയിലിൽ വെച്ച് അവളെ തട്ടിയ കേസ് എന്റെ തലേ വീടില്ലേ? രാഷ്ട്രീയക്കാർ വെറുതെ ഇരിക്കുമോ? എന്റെ കമ്മീഷണറെ, രണ്ടോ മൂന്നോ എറിഞ്ഞ അവന്മാർ അനങ്ങത്തില്ലെന്നേ. ഒന്നും വേണ്ട, എന്റെ ഒരു കണക്ക് വെച്ച് അവൾക്ക് അധിക നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ അതല്ലേ നല്ലത്? അയ്യോ, അവളത് ചെയ്തില്ലല്ലോ. അത് 5 വർഷം കഴിഞ്ഞുള്ള കാര്യമല്ലേ? അപ്പൊ നോക്കാം, മരുന്നിന്റെ കുറിപ്പടി കിട്ടിക്കഴിഞ്ഞില്ലേ? കലക്കി കുറ്റവാളിയായി ഒരിക്കലും വളരരുത്. മാലിനി ലക്ഷ്മൺ ചാവുള്ള പെറ്റൊന്ന് ഇവിടുത്തെ രജിസ്റ്ററിൽ കാണിക്കണം. എന്നിട്ട് എന്റെ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഓർഫണേജിലാക്കണം. മാലിനി എന്തേ പറയുന്നേ? പ്ലീസ് എതിർത്ത് പറയരുത്. അമ്മ എന്ന പദവിക്ക് ആരും ആരും എന്നേക്കാൾ യോഗ്യരാണ്. എന്റെ കുഞ്ഞിന്റെ ജീവനെ ഓർത്തെങ്കിലും പ്ലീസ്, പ്ലീസ് ഡോക്ടർ. ആ
മനസ്സിലായില്ല. ഞാൻ നാലു വർഷം മുൻപ് ഡോക്ടർ ലീല ഒരു കുട്ടി ഏൽപ്പിച്ചിരുന്നില്ലേ, ആ കുട്ടിയുടെ മാലിനി ജയിലിലായിരുന്ന മാലിനി അല്ലേ? ഏതാ എന്റെ മോള്? നോക്കൂ, ദാ ഇരിക്കുന്നതാ നിങ്ങളുടെ മോള്. വിളിക്കട്ടെ? വേണ്ട, അവളെ കണ്ണു നിറയെ കണ്ടാ മതി എനിക്ക്. അവളിപ്പ എന്നെ കാണണ്ട. കുട്ടിമാളൂന്നാ ഞങ്ങള് വിളിക്കാറ്. ജയിലിൽ നിന്ന് കിട്ടിയ കൂലിയ ഇതേയുള്ള മിച്ചം. മോൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കണം. ഞാൻ ഒരിക്കൽ വരും, എപ്പോഴും അറിയില്ല. അന്ന് മദർ ഈ മുഖം ഓർക്കണം, അതിനു കൂടിയാണ് ഞാനിവിടെ വന്നത്. കിടന്ന് കുറച്ച് കൊഴുത്തല്ലോടി നീയെ. മക്കളെ അവളെ അങ്ങ് പോക്ക്. ചുമ്മാ ഓടിക്കൂ. മരണത്തിന്റെ ചുഴിയിലേക്ക് കാൽക്കാതം മാത്രമായിരുന്നു ദൂരം, എന്നിട്ടും ചെന്നുപെട്ടില്ല. അത്ഭുതങ്ങൾക്ക് കാരണങ്ങളില്ലല്ലോ. ഏതോ അറബിക്കഥ പോലെ കണ്ണു തുറന്നത് കള്ളക്കടത്തുകാരുടെ പത്തേമാരിയിലാണ്. അങ്ങനെ ബോംബെയിലെത്തി മരവിച്ചിരുന്നു മനസ്സ്, എങ്കിലും മുറിപ്പാടുകൾ ഉണങ്ങിയില്ല. അത് പിന്നെ പകയുടെ ചാലുകളായി. ഗവേഷകയുടെ ജീവിതം തകർത്ത അതേ മയക്കുമരുന്നുകൾ തന്നെ ഒടുവിൽ അധോലോക നായികയാക്കി, അപർണയാക്കി. കോടികളാണ് കൊയ്തത്. തന്ത്രങ്ങൾ, പദ്ധതികൾ, ഒളിപ്പോരുകൾ, അങ്ങനെ പലതും പഠിച്ചു. അപ്പോഴൊരു മോഹം ഉദിച്ചു, ശിക്ഷ വിധിക്കാനുള്ള മോഹം. ഈ കോടതിയിൽ നിയമം ഒന്നേ ഉള്ളൂ, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. ഗുഡ് മോർണിംഗ് മദർ. ഗുഡ് മോർണിംഗ്. വരൂ. മുൻപൊരിക്കൽ ഞാൻ മദറിനെ വന്ന് കണ്ടിട്ടുണ്ട്, ഓർക്കുന്നോ? ഓ, ഐ റിമെമ്പർ യു. മാലിനിയല്ലേ? ഇരിക്കൂ. കുട്ടിമാളു അവളങ്ങ് വളർന്നു. 10 വർഷം ഓർക്കാം വയ്യ. ഓർമ്മകളും പ്രതീക്ഷകളും ഇല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം കുട്ടി? ഒന്നും അവൾക്കറിയില്ല, അറിയണ്ട എന്ന് എനിക്കും തോന്നി. നിങ്ങൾക്കവളെ കാണണ്ടേ? വരൂ. സുഖമാണോ?
എന്റെ നെറ്റിയിൽ ഉമ്മയൊക്കെ തന്നു. അതെ, അത് കുട്ടിമോണിന്റെ സ്പോൺസറാ. സ്പോൺസർ എന്ന് വെച്ചാ ആരാ? സ്പോൺസർ എന്ന് വെച്ചാ മോൾക്ക് അവർ ഇഷ്ടായോ? ഇഷ്ടായി. അവിടെ ചെന്നങ്ങ് തൂത്തുവാരിയേക്കണം, അല്ലാണ്ടെന്താ? അതെ, കടലിൽ ചാടിച്ചത്തവളാ തിരിച്ചു വന്നിരിക്കുന്നത്, അത് ഓർമ്മ വേണം. പ്രിയതോമി ശാശി ഒന്നുമല്ലല്ലോ, അഥവാ ആണേലും ഇട്ടിക്കൻ തറയ്ക്കും കാഞ്ഞിരപ്പനകര്, അത്രയേ ഉള്ളൂ. ഇട്ടിച്ച, ഒരു തുറന്ന യുദ്ധത്തിന് പോകാതിരിക്കുന്ന നല്ലത്, നഷ്ടപ്പെടാൻ അവക്കൊന്നുമില്ല. നമ്മുടെ കാര്യം അങ്ങനല്ലല്ലോ. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള കയ്യാങ്കളി വേണ്ട. മയക്കുമരുന്ന് കേസിൽ ഒരിക്കൽ പ്രതിയായാൽ എന്നോ അത് കെണിയാ. അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ പോലെ ഒരു മയക്കുമരുന്ന് കേസ് ഇവിടെ കുടിക്കുക. അങ്ങനെ കൊള്ളാം. ജയറാം ഹിയർ. അച്ഛനാ, ആ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. 25 kg ബ്രൗൺ ഷുഗർ. ആ ഉന്തി നിൽക്കുന്ന എന്തുവാടോ? അതതിന്റെ ഹലോ ചീഫ് എഡിറ്റർ സ്കട്ട് ഡെയിലി. ഞാൻ ഉടനെ എത്തിയേക്കാം. ഈ രാത്രിയിൽ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിന്? അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഗോ അഹെഡ്. കം ഓൺ. ഇപ്പോൾ വിളിക്ക്. സാർ, ഇത് മൈദ മാവാണ് സാർ. ഇങ്ങോട്ട് വാർ നിൽക്ക്. മൈദ എങ്കിൽ മൈദ, സ്കട്ടിനൊരു സ്കൂപ്പായി. ആ സോറി, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. മിസ്റ്റർ ജയറാം, അച്ഛന് വീണ്ടും തെറ്റി അല്ലേ? മാഡം, എല്ലാം ഇതിലുണ്ട്. ന്യൂസ് വായിക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഒരു തരം മങ്ങൽ. പ്രിന്റിംഗ് ശരിയായില്ലേ തൊഴിലാളികളെ? കന്നട കന്നട. മൈദാ മാവിന് വേണ്ടി റെയ്ഡ്. സബോർഡിനേറ്റ് ആയിട്ടല്ല, മകനായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ സ്ത്രീയും അച്ഛനും തമ്മിൽ എന്താണ് ബന്ധം? എന്ത് ബന്ധം? ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. ആ ദിട്ടിച്ചന്റെ ഗുണ്ടകൾ, ഇപ്പൊ ഡ്രഗ്സ്. അരങ്ങറിയാത്ത കഥകൾ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ആരാണ് സ്ത്രീ? യെസ്. ആ ഹലോ, അപർണയാണ്. ഇനി ഞാനൊരു ഇൻഫർമേഷൻ തരാം. 25 kg ബ്രൗൺ ഷുഗർ. അയ്യോ, എഴുന്നേക്കണം. എല്ലാം ചെയ്യില്ല സാർ, എനിക്കറിയില്ല സാർ. തനിക്ക് അറിയില്ലല്ലേ? ഇത് ചതിയാണ് സാർ, കൊല ചതി. നടക്കണോ? എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം. എന്നും ചെയ്യില്ല സാർ. ഇങ്ങോട്ട് നടക്കാൻ. ഞാനിതൊന്നും ചെയ്തതല്ല, എനിക്കൊന്നും അറിയില്ല. ചതിയാണിത്, കൊടും ചതിയാണ് സാർ ഇത്. ഇവർ ഓണർ 10 വർഷങ്ങൾക്ക് മുൻപ് ഇതേ കോടതിയിൽ വെച്ച് മയക്കുമരുന്ന് കേസിൽ ഒരു പ്രതിയെ ശിക്ഷിച്ചിട്ടുണ്ട്. അന്ന് പ്രതി മയക്കുമരുന്ന് നിർമ്മിച്ച് ഇയാൾ വഴി വിൽക്കാൻ ശ്രമിച്ചുവെന്ന് ഇയാൾ സാക്ഷി പറഞ്ഞിരുന്നു. പഴയ വിസ്താര വിവരത്തിൽ അതിന്റെ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഈ ശിവപ്രസാദിന് മയക്കുമരുന്നുമായി ബന്ധമുണ്ടായിരുന്നു, പരോക്ഷമായിട്ടെങ്കിലും. ഇല്ല, ഇത് കള്ളമാണ്. ഓർഡർ പ്രോസീഡ്. ബഹുമാനപ്പെട്ട കോടതിക്ക് തെളിവുകൾ മാത്രമാണല്ലോ മുഖ്യം. തെളിവുകളുടെ നീണ്ട നിര തന്നെ എത്തും. ഇവിടെ ഈ കോടതിയിൽ അതിനൊരു അപേക്ഷ സമർപ്പിക്കാനുണ്ട്. ഇന്ന് ഈ സാക്ഷിയുടെയും ഈ പ്രതിയുടെയും ജീവന്റെ പരിരക്ഷണം. കാരണം ബഹുമാനപ്പെട്ട കോടതി അമൂല്യമായി കരുതുന്ന വസ്തുനിഷ്ഠമായ തെളിവുകൾ ചമയ്ക്കാനും ചാരമാക്കാനും ശക്തരായവർ ഇവിടെയുണ്ട്. തന്റെ ഒരു കോപ്പിലെ ബുദ്ധി. എടോ, ഇപ്പൊ കളിക്കുന്ന അവളാ, മാറണം. ഒന്ന് അടങ്ങിട്ടിച്ച. എടോ, ആ ശിവൻ പേടിത്തൊണ്ടനാ. അവൻ വല്ലതും വിളിച്ചു പറഞ്ഞാൽ ആകെ പുരുവാലാവും.
അയാള് പറഞ്ഞ ആർക്കാ നഷ്ടം? അയക്ക് തന്നെ. എന്റെ അന്നേ തല്ലിക്കൊന്ന് കുടിച്ചു മുടിയിരുന്നെങ്കിൽ പൊല്ലാപ്പൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ തന്റെ മറ്റടുത്ത ബുദ്ധി ആത്മഹത്യ മതി, കുന്ത്രാടം മതി, ഇപ്പൊ എന്തായി? പഴയ കേസാ പൊങ്ങി വരുന്നേ. ഒരു പ്രശ്നവും ഇല്ല ടീച്ചർ, തെളിവില്ല. എരയിട്ട് നോക്കുക അവള്. നമ്മൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കണ്ട. മണത്ത് വരുന്നുണ്ട് ഒരുത്തൻ, അവന്റെ അമ്മയുടെ അന്ത്യപത്രത്തിൽ വെണ്ടയ്ക്ക ഉണ്ടാക്കാൻ. നമസ്കാരം ഇട്ടിച്ച. നമസ്കാരം കമ്മീഷണർ. അപ്പഴേ ഇട്ടിച്ച, ആ സ്ത്രീ പറഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്ന പ്രസ്തുത കേസുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസിനെ പറ്റി ന്യൂസിന് ഒരു ഇമ്പാക്ടിന് വേണ്ടി ചോദിക്കുകയാണ്. അന്നും പ്രസ്തുത കേസ് കേൾക്കാൻ ഇട്ടിച്ചനും കമ്മീഷണറും ഈ വരാന്തി തന്നെ വന്ന് നിന്നിരുന്നോ? സ്കഡിനൊരു മുഖവരിക്ക് വേണ്ടിയാണ്, തുറന്നടിക്കണം. ഇദ്ദേഹം അടിച്ചാലും മതി. ഇട്ടിച്ച, മൂവന്തിക്ക് കള്ളിയെത്തുന്ന പോലെ ഇറങ്ങിയിരുന്ന മഞ്ഞപ്പത്രമല്ല സ്കഡിന്ന്, കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇറങ്ങുന്ന ദിനപത്രമാ. പിന്നെ അടി അത് തിരിച്ചും കിട്ടും, ഓർത്തോ. ഞാനിതിനുള്ളിൽ കിടന്നിരുന്നപ്പോൾ അഴികൾ ഇത്ര തുരുമ്പിച്ചിരുന്നില്ല. സത്യമാണ് പ്രധാന ശിവപ്രസാദ്, അത് നിങ്ങൾ തുറന്നു പറയണം, എങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അതിന് കഴിവുള്ള ഏക വ്യക്തി ഇപ്പോൾ ഞാൻ മാത്രമാണ്. ഇട്ടിച്ചനും കമ്മീഷണറും നിങ്ങളെ സഹായിക്കുമെന്ന് കരുതിയോ? അവർ ശിക്ഷിക്കും, കാരണം ഇനി നിങ്ങളെ അവർക്ക് ആവശ്യമില്ല. ഒന്നുകിൽ ഇട്ടിയുടെ പണം പറ്റുന്ന ഗുണ്ടകൾ, അല്ലെങ്കിൽ കമ്മീഷണറെ അനുസരിക്കുന്ന പോലീസുകാർ നിങ്ങളെ വകവരുത്തും. കോടതിയിൽ മൊഴി നൽകാൻ അവരും നിങ്ങളെ അനുവദിക്കില്ല, അതവരുടെ ആവശ്യം. ഞാൻ വീണ്ടും പറയുന്നു, രക്ഷിക്കാം. അതായത് കോടതി വരെ എത്തിപ്പറ്റാൻ കഴിഞ്ഞാൽ പഴയ സത്യങ്ങൾ തുറന്നു പറയാൻ ജീവനുണ്ടെങ്കിൽ ശിവപ്രസാദിനെ ജയിലിൽ നിന്ന് കോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസ് ജീപ്പിനെ പിന്തുടരണം. എന്റെ ആളുകളായിട്ടല്ല, ഇട്ടിയുടെ ആളുകളായിട്ട്. അയാളെ ആരോ കൊല്ലാൻ വരുന്നു അയാൾക്ക് തോന്നണം. പോലീസ് നിശബ്ദരായിരിക്കും. ഇട്ടിയുടെ പണം പറ്റുന്ന നന്ദിയുള്ള പോലീസുകാരാണവർ. അത് ഇട്ടിയുടെ ആൾക്കാരാണ് സാർ, അവന്മാരെ കൊല്ലോ തിന്നോ ചെയ്യട്ടെ, നമുക്കെന്ത് പാട്? സാർ അവരെന്നെ കൊല്ലാൻ വരുന്നത് സാർ, കാറ് മുന്നോട്ട് വരുന്നത് സാർ. രക്ഷിക്കണം. അന്ന് അവരെല്ലാം എന്നെ കൊണ്ട് ജയിപ്പിച്ചതാണ് സാർ. ഈ ഇരിക്കുന്ന ഇറ്റച്ചിന് സത്യനാഥനും കൂടി എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം സാർ. ഇവർ എന്നെ ഭയപ്പെടുത്തി ആ സ്ത്രീക്കെതിരെ കള്ളസാക്ഷി പറയുകയായിരുന്നു സാർ. ഇപ്പൊ അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു സാർ. എനിക്ക് ജീവിക്കണം സാർ, എന്നെ രക്ഷിക്കണം, മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ചുരുളഴിയുന്നു. പോലീസ് കമ്മീഷണർ സസ്പെൻഷനിൽ. അധോലോകരാജ്ഞിയുടെ തിരിച്ചുവരവ്. സസ്പെൻഷനിലായ പോലീസ് കമ്മീഷണർക്ക് മയക്കുമരുന്നുമായി രഹസ്യബന്ധം. ജനങ്ങളുടെ മുമ്പിൽ സമാധാനം പറയേണ്ടത് നിങ്ങളല്ല, ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് എനിക്കിവിടെ ഇരിക്കപ്പെടുന്നില്ല മിസ്റ്റർ. ഇതൊരു തെറ്റിദ്ധാരണയാണ് സാർ. ആയിരിക്കും, പക്ഷെ അത് മാറുന്നവരെ നിങ്ങൾ പുറത്തു തന്നെ നിന്നാ മതി. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറേ, ഈ കുറ്റാരോപണം ആരോ കരുതിക്കൂട്ടി വെച്ചതാണെന്നാണോ സാറിന്റെ അഭിപ്രായം? എനിക്കതിൽ ഒരു പങ്കുമില്ല. പിന്നെ ആ സ്ത്രീ കോടതി വിളിച്ചു പറഞ്ഞതോ? തീയില്ലാതെ പുകയുണ്ടാവും. ശിവപ്രസാദ് ഏറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എവിടെ തെളിവുകൾ? ആർക്ക് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യ രാജ്യത്തുണ്ടല്ലോ, അവിടെയാണ് തെറ്റ്. ഈ ആരോപണം പച്ചക്കള്ളമാണ്, എവിടെ വേണമെങ്കിലും ഞാൻ തെളിയിച്ചു തരാം. പഴയ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിരുന്ന മാലിനി ലക്ഷ്മൺ എന്ന ഗവേഷണ വിദ്യാർത്ഥിനി ബോംബെ അധോലോകങ്ങളിൽ നിന്നും കോടികൾ സമ്പാദിച്ച അപർണയായ കഥ ഇവിടുത്തെ അന്തിപത്രങ്ങൾ കൊടുത്ത് വാർത്തയാക്കാൻ രൂപ എത്ര എറിഞ്ഞു. ഈ നാട്ടിലെ പാവം ജനങ്ങളെ പറ്റിച്ച് പോപ്പുലർ ആകാൻ വേറെ എത്ര ചെലവാക്കി. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. മയക്കുമരുന്ന് നിർമ്മിച്ച് വിറ്റു എന്ന നീച കുറ്റത്തിന് അച്ഛൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തുവെങ്കിൽ കുറ്റം അച്ഛന്റെ അല്ല. കുറ്റവാളികളെ കയ്യാമം വെക്കലാണ് എന്റെയും അച്ഛന്റെയും ജോലി, പണ്ടും ഇപ്പോഴും. എന്നിട്ട് നിങ്ങൾ അച്ഛനോട് പകവീട്ടാൻ ഇറങ്ങുകയാണെങ്കിൽ ഈ മകൻ ചുമ്മാ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു കരുതണ്ട. ഞാൻ മതി. അച്ഛന്റെ ചോദ്യം തന്നെ ഇവിടെ ഈ ഉത്തരം.
എവിടെ തെളിവുകൾ? അച്ഛന്റെ സത്യസന്ധമായ കർത്തവ്യത്തെ പുകഴ്ത്താൻ ആദർശവാദിയായി മകൻ വരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു സ്ത്രീക്കും താങ്ങാനാവാത്ത ദുർവിധി എനിക്കുണ്ടായപ്പോൾ സത്യവും നീതിയും ചികഞ്ഞു നോക്കാൻ എവിടെയായിരുന്നു നിങ്ങൾ? ഇതിഹാസത്തിലെ കൗരവരെ പോലെ ലോകം മുഴുവൻ ദുഷ്ടരെന്ന് മുദ്രകുത്തിയപ്പോൾ ഉള്ളിലെ നന്മയും കണ്ണിലെ ദൈന്യവും കാണാൻ ആരുമില്ലാത്ത ദുരവസ്ഥ അതനുഭവിച്ചവളാണ് ഞാൻ. പറഞ്ഞല്ലോ അധോലോകത്തിലെ എന്റെ റാണിപ്പട്ടത്തെപ്പറ്റി. ആരും കാണുന്ന എന്റെ ചിത്രം കൊന്നും കൊലവിളിച്ചും പണം വാരിക്കൂട്ടിയ അപർണയാണ്. പക്ഷെ ബോംബെ അധോലോകത്തിൽ അങ്ങനെ ഒരു പെണ്ണില്ല, പകരം ഒരു സ്ത്രീ ഉണ്ടാവും. ആർക്കുമറിയാത്ത ഏതോ കടങ്കഥയ്ക്ക് ഉത്തരം തേടി ജീവിതം വൃതമാക്കി മാറ്റിയ ഒരു സ്ത്രീ അപർണ. കഥയറിയാൻ സമയമാകുന്നു ഇൻസ്പെക്ടർ, കഥാപാത്രങ്ങൾ ഇനിയും വരുന്നു. ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് സാർ നാട്ടിലേക്ക് വരുന്നതല്ലേ? നാടൊക്കെ ഒരുപാട് മാറിപ്പോയി. അമേരിക്കയിലാണെങ്കിലും സത്യത്തിൽ എന്റെ മനസ്സ് ഇവിടെ തന്നെയാ. അതുകൊണ്ടുകൂടിയ തിരക്കുണ്ടായിട്ടും എന്നെ പഠിപ്പിച്ച് പ്രൊഫസറാക്കിയ എന്റെ യൂണിവേഴ്സിറ്റിയുടെ ഈ പുരസ്കാരം സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ചവിട്ടിക്കേറിയ പടികൾ മറക്കരുതല്ലോ സാർ. പ്രൊഫസർ എക്കോഫോബിക് ആണല്ലേ? മുമ്പേ ഉള്ളതാ, മാറില്ല. എല്ലാം തെളിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പ്രൊഫസർ രാമമൂർത്തി, വെൽക്കം ടു ഡെത്ത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ദേവസ്യ. വളരെ സർപ്രൈസ് മിസ്റ്റർ മൂർത്തി, ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇവിടെ. അത് കൊള്ളാം, നിങ്ങളുടെ ക്ഷണം കിട്ടി ഞാനിവിടെ എത്തിയിട്ട് എന്തിനാ വന്നതെന്നു. പഴയ തമാശ കളഞ്ഞിട്ടില്ല അല്ലേ? ആരുടെ ക്ഷണം കിട്ടിയെന്ന്? താങ്കളുടെ. യൂണിവേഴ്സിറ്റിയുടെ ഡിലീറ്റ് സ്വീകരിക്കാനുള്ള താങ്കളുടെ ക്ഷണം. ദിസ് ഇസ് അബ്സർഡ്. അപ്പോ അവരൊക്കെ ആരൊക്കെ? പ്രൊഫസർ, വാട്ട് ഹാപ്പൻഡ് പ്രൊഫസർ? ചേട്ടാ, ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഊണില്ലെന്ന് പറഞ്ഞ പോലെയല്ലേ. പ്രൊഫസർക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞാൻ ആരെ സംശയിക്കാന്, ആ ചെറുപ്പക്കാരെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാ. പിന്നത് ആരായിരിക്കും? അപർണ അല്ലാണ്ടാര്? അപർണയോ? അതാരാ? അങ്ങനെയും ചില കഥകളൊക്കെ ഉണ്ട് പ്രൊഫസർ, ഇപ്പൊ അതൊന്നും അറിയണ്ട. എനിവേ, ഞാൻ നാളെ രാവിലെ സ്റ്റേറ്റ്സിലേക്ക് മടങ്ങും. വൈറ്റ് പാസ്പോർട്ട് ഉള്ളതാ, പക്ഷേ ഇന്ന് രാത്രി ആരെങ്കിലും എനിക്ക് പ്രൊട്ടക്ഷൻ തരണം. പോലീസ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും. സാറ് വിഷമിക്കണ്ട, പോലീസിനെ തന്നെ ഞാൻ അറേഞ്ച് ചെയ്യാം. Thank you.
ഇറങ്ങി. ദുസ്വപ്നം പോലെ കാണുന്ന മുഖം. മാലിനി ലക്ഷ്മി മരിച്ചില്ലേ എന്ന്? അല്ലേ, മരിച്ചു, വീണ്ടും ജനിച്ചു. നിങ്ങൾക്കായി പുനർജനിച്ചു ഈ ലാബിൽ. അച്ഛനെ പോലെ ഞാൻ കരുതിയത്. പക്ഷേ എന്റെ ജീവിതം കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു നിങ്ങൾ. ഞാൻ തെറ്റിയിരുന്നു, എനിക്കറിയാം. അറിഞ്ഞാൽ മാത്രം പോരെ മൂർത്തി സാർ, അനുഭവിക്കണം. ഭയമുണ്ടല്ലേ. എന്റെ ലക്ഷ്മൺ നിങ്ങളുടെ കണ്ണുമ്പിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോ നിങ്ങളുടെ കണ്ണുകളിൽ ഇത്രയ്ക്ക് ഭയമുണ്ടായിരുന്നോ? ഞാൻ പരിശ്രമിച്ചുണ്ടാക്കിയ ഫോർമുല ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ തരുമായിരുന്നു. ക്രൂരമായി നിങ്ങളത് കവർന്നെടുത്ത് ലോകപ്രസിദ്ധനായപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്നറിയോ? എന്റെ ഭർത്താവ്, എന്റെ കുഞ്ഞ്, എന്റെ മാനം, എന്റെ പരിശുദ്ധി, എന്റെ സ്വപ്നങ്ങൾ, അതെല്ലാം എനിക്ക് തിരികെ തരുന്ന പ്രൊഫസർ. ഓ, നിങ്ങൾക്ക് ശബ്ദം അലർജിയാണല്ലോ. ഭയപ്പെടണ്ട, ഈ ലാബ് സൗണ്ട് പ്രൂഫാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കിയ ലോകം ഇവിടെ ആരും കടന്നു വരില്ല, ആരും. സംഗീതത്തിൽ ലയിച്ചു ചേർന്ന മരണം എന്ന് കേട്ടിട്ടുണ്ട്. മനസാക്ഷിയില്ലാത്ത കളി. ഞാൻ ആദ്യമേ പറഞ്ഞതാ, ആർക്കായിരുന്നു പോലീ? ഇപ്പൊ എല്ലാവർക്കും മതിയായല്ലോ. ഇനി വേണ്ട വിഷ്ണു, നമുക്ക് അവരോട് പറയാം. പട്ടിണി കിടന്ന് ചത്താലും വേണ്ടില്ല, ആളെ കൊല്ലുന്ന പണി നമുക്ക് വേണ്ട. നിങ്ങൾ ആരെയും കൊന്നിട്ടില്ല, ആജ്ഞകൾ അനുസരിക്കുന്നു എന്ന് മാത്രം. ജീവിതകാലം മുഴുവൻ വളർത്തു നായ്ക്കളെ പോലെ സേവിച്ചുകൊള്ളാമെന്ന് കരാറൊന്നുമില്ലല്ലോ. ഒരിക്കലുമില്ല, ഇടയ്ക്ക് വെച്ച് രാജിയാവാം. തീരുക്കളെ പോലെ എനിക്ക് പ്രശ്നമില്ല. വിഷ്ണു ഇല്ലെങ്കിൽ വിഷ്ണുവിനെ പോലെ മറ്റൊരാൾ, സൈന്യവും ഹരിയും വിജയം ഇല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും, അത്രയേ ഉള്ളൂ. പക്ഷെ ആരായാലും അവരെ നിയമത്തിനൊന്നും ചെയ്യാനാവില്ല. എന്റെ ബുദ്ധിയും അവരുടെ മെയ്വഴക്കും അതുമാത്രം മതി. അനിവാര്യമായതേ ചെയ്തിട്ടുള്ളൂ, ഇനിയും ചെയ്യും. സ്നേഹിച്ചു വളർത്തിയ പട്ടിക്ക് പേ പിടിച്ചാൽ അതിനെ കൊല്ലുന്നതോ കണ്ടില്ലെന്ന് നടിക്കുന്നതോ ന്യായം? പ്രൊഫസർ രാമമൂർത്തിക്ക് പേ പിടിച്ചിരുന്നു. പേ പിടിച്ച തെരുവ് നായ്ക്കളാണ് ഇട്ടിയും സത്യനാഥനും. ഞാൻ തടയുന്നില്ല, പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും നിങ്ങൾക്ക്. ഓരോരുത്തരുടെയും പേരിൽ തുക ബാങ്കിലിട്ടിട്ടുണ്ട്.
എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ചെറിയ സമ്മാനം. നോ ചാൻസ് മിസ്റ്റർ ജയറാം, എ കേസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. ഫിംഗർ പ്രിന്റ് ഇല്ല, തെളിവുകളൊന്നുമില്ല, പിന്നെ ഞാനെങ്ങനെ പ്രൊസീഡ് ചെയ്യും? ഇതിൽ ആരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഇല്ല സാർ. ഇയാളുണ്ടായിരുന്നു സാർ. സൈനുദ്ദീൻ, പിക് പോക്കറ്റിംഗ്, സ്മഗ്ലിംഗ്, ബ്ലാക്ക് മെയിലിംഗ്. സൈനുദ്ദീൻ, എന്നിട്ട് മാറി മൂല നോക്ക് സാർ. നിങ്ങൾ അപ്പുറത്ത് നോക്ക്. ശരി സാർ. എല്ലാം മുക്കുമൂല അരിച്ചു പെറുക്കണം. അറിയില്ല. നിന്റെ പേരെങ്കിലും അറിയോ? രാധിക. രാധിക. എവിടെ വീട്? ഹൈറേഞ്ചില്. ഉറക്കം പറടി. ഹൈറേഞ്ചില്. എത്ര വർഷമായി ഇവരുടെ കൂടെ കൂടിയിട്ട്? അഞ്ചു മാസമായി. അഞ്ചു മാസമായിട്ട് നിനക്കൊന്നും അറിയില്ലല്ലേ. എവിടെ ഇവൻ? അറിയില്ല. അറിയില്ലേ? ഒന്നുകളെയും നിന്നെ ഞാൻ പറടി. ഏയ് സത്യം പറയാൻ, നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പി. പറടി. അവളാ വീട്ടിൽ പിന്നെ വന്നിട്ടില്ല. അഥവാ എത്തിയാ തന്നെ ജയറാമോന്റെ പോലീസും ആ ബംഗ്ലാവിന്നോട്ട് ഒഴിഞ്ഞിട്ട് നേരവുമില്ല. എടോ തനിക്ക് വയ്യെങ്കിൽ താൻ ഇങ്ങോട്ട് പറ, കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. തന്റെ മോന്റെ ഉണക്ക ലാത്തി ഇടിക്കട്ടെ അല്ല എന്റെ കയ്യിലിരിക്കുന്നത്. ഇടിമുഴക്കം പോലും പേടിക്കുന്ന നാടൻ തോക്ക അത് ഞാൻ പുറത്തെടുത്താൽ അപർണയല്ല അവിടെ അമ്മയുടെ ഇവിടെ കത്തും, ഇല്ലെങ്കിൽ കത്തിക്കും. പൂന്തറ ഇട്ടിച്ചാ പറയുന്നത്. ഹലോ. ഗുഡ് ഈവനിങ് കമ്മീഷണർ. ത്രിമൂർത്തികളിൽ ഒന്നാമൻ പോയി, ആരാ രണ്ടാമൻ? ഹു ഈസ് നമ്പർ ടു? തെറ്റിദ്ധരിച്ചതിന് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഭീരുക്കളാവാതെ മരണം വരെ നിങ്ങളോടൊപ്പം, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പോഴാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത്. സി ഐ ജയറാം ബംഗ്ലാവ് റെഡി ചെയ്തു, ഞങ്ങളെ തപ്പി പരക്കം പായാണ്. എന്നെയും തിരയുന്നുണ്ട്, ഇട്ടിയും കമ്മീഷണറും. അപ്പോ രാധികം ഒറ്റയ്ക്ക് അവിടെ? ഒന്നും സംഭവിക്കില്ല. തെളിവുകൾക്കായി സി ഐ കാണുന്ന ഏക കച്ചിത്തുരുമ്പാണവൾ. ഹോം മിനിസ്റ്റർ താമസിയാതെ സ്ഥലത്തെത്തും കമ്മീഷണറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ. അതുവരെ മറഞ്ഞിരിക്കണം. എന്നെക്കാളുപരി നിങ്ങൾ സൈനുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. സുരക്ഷിതമായൊരിടം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ഇവിടുന്ന് മാറണം. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഏതോ കുട്ടി ഏൽപ്പിച്ചു എന്ന് രാധിക പറഞ്ഞു. അമ്മയെ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു കുട്ടിമാളു. ഓഫനേജിൽ വളരുന്ന കുട്ടിയല്ലേ, അമ്മയും അച്ഛനും എന്നൊക്കെ പറയുന്നത് അവൾക്ക് വലിയൊരു ആഗ്രഹ. മദർ എന്താ പറഞ്ഞു വരുന്നേ? ഇല്ല, മാലിനിയുടെ കൂടെ കൂടിയുള്ള സന്ദർശനങ്ങളും സമ്മാനങ്ങളും ഒക്കെ കുട്ടിയുടെ മനസ്സിൽ ആശ വളർത്തുക. അതിന് വേണ്ട, എല്ലാം വൃഥാവിലാവുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാനായിന്ന് വരില്ല. അവൾ എന്റെ മോള എന്ന് മാലിനിക്ക് പറയാം. പക്ഷേ റിക്കാർഡ്സിന്റെയും നിയമത്തിന്റെയും മുന്നിൽ മാലിനി അവളുടെ അമ്മയല്ല, ഒരിക്കലും അമ്മയാവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്ന് മനസ്സിലാക്കി കുട്ടിമാളുവിന് മനസ്സംഘർഷങ്ങൾക്ക് ഇടവരുത്താതെ ജീവിക്കാൻ മാലിനി അവളെ അനുവദിക്കണം. അത് പറയാനേ വിളിപ്പിച്ചത്. ഇനി ഇവിടെ വരരുത്, കുട്ടിയെ കാണരുത്.
പറയടാ, എവിടെടാ നിന്റെ മറ്റവന്മാരെ? ഞാൻ പറയില്ല. നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. പറയടാ, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഈ ഷർട്ടിന്റെ കളർ പിന്നെ ബോഡിയെടുത്താ ഈ ഭാഗത്ത് ഒരു മുറിവ് കാണുന്നുണ്ട്. അതെന്താണെന്ന് നോട്ട് ചെയ്യണം. അവിടെ എന്താണ് നോക്കിയത്? മഴവില്ലണി കിങ്ങിനി കാവടിയാടും അരുമപ്പൂവാടം ഓ അഴകിൽ കൂടാരം. വർണ്ണക്കൂട നീർത്തി വെണ്ണിൻ രഥം നീങ്ങി കനവുണരും കവിത പാടാനം വെട്ടത്ത് കൂടിടാം. കാലം കടന്നാലും നമ്മൾ പിരിഞ്ഞാലും ഒരു പൂവിരി പാറയിൽ ഒന്നു ചേരാ. നൃത്തമിട്ടു വരും മുത്തം കിള്ളിത്തരും മുത്തുവിതറുന്ന പുത്തൻ നിലാവിന്റെ ഓളങ്ങൾ പോലെ ഓർമ്മകൾ പാടാ. പത്മവ്യൂഹം ഭേദിച്ച് അഭിമന്യു വീരമൃത്യു വരിച്ചപ്പോൾ മനനന്ദ് വിലപിച്ച അർജുനന്റെ ദുഃഖം ആർക്കും അത് മനസ്സിലാവും. പക്ഷേ അത് അർജുനെ കൊണ്ടെത്തിച്ചത് ഒരു പ്രതിജ്ഞയിലാണ്. അടുത്ത സൂര്യാസ്തമനത്തിന് മുൻപ് ജയദ്രഥന്റെ തലയെടുക്കുമെന്ന ദൃഢമാർന്ന പ്രതിജ്ഞ. തേങ്ങാപ്പിണ്ണാക്കിന്റെ വില താണെന്ന് പത്രത്തിൽ അച്ചടിച്ചു വന്ന അതിനും ഉത്തരം നിയമസഭയിൽ പറയേണ്ടി വരും. ഹോം മിനിസ്റ്റർ കൂടിയായ പിന്നെ പറയണ്ടല്ലോ. മന്ത്രികുഞ്ഞെ, എന്നെയാണോ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അല്ല, സസ്പെൻഷന്റെ കാര്യത്തിലുള്ള പശ്ചാത്തലം പറയായിരുന്നു. ഓ, അതൊന്നും സഹരമില്ല സാർ. പൊടിതാഴും വരെ കണ്ണടച്ചിരിക്കാനല്ലേ രാഷ്ട്രീയക്കാരെ സസ്പെൻഡ് ചെയ്യുന്നേ. തന്റെ സസ്പെൻഷന്റെ കാര്യം അത് ഞാൻ പിൻവലിപ്പിക്കാം. പക്ഷേ പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ വീണ്ടും പൊങ്ങി വരണം. വന്നിരിക്കും. അധികം താമസിയാതെ കടലിൽ നിന്നൊരു പനമ്പം കെട്ട് പൊങ്ങിന്നിരിക്കും. അപ്പൊ മന്ത്രിക്കുഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. അതിരിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന പറഞ്ഞ് എനിക്കൊന്ന് കാണാമല്ലോ. Thank you.
ഹോസ്പിറ്റലിനകത്തും പുറത്തും ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഉണ്ടാകണം. സംശയം തോന്നുന്ന ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. യെസ് സാർ. മോനെ അച്ഛൻ എങ്ങനെയുണ്ട്? ഇന്ത്യനൽ ബ്ലീഡിംഗ് വളരെ കൂടുതലാണ്. എത്രയും പെട്ടെന്നൊരു സർജറി ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ബോംബെന്ന് ഡോക്ടർ കുരാനി വരുത്തണം. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വരുത്തണം, ഞാൻ അറേഞ്ച് ചെയ്യാം. ഡോക്ടർ ഖുരാന, സത്യനാഥന്റെ ജീവൻ രക്ഷിക്കാൻ എത്തുന്ന ഉന്നതനായ ന്യൂറോ സർജൻ. പ്ലീസ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, മീറ്റ് ഡോക്ടർ രവി. ഹലോ, കൻ ഐ സീ ഓൾ ദ റിപ്പോർട്ട്സ്? എവറിഥിങ് ഈസ് റെഡി, പ്ലീസ് കം. Don't worry. Take the monitor off. Doctor, what? Do what I say. Are you crazy, doctor? Yes, I am. Don't move. Stop the oxygen. Do it. ഞാനിവിടെ ഒന്ന് പുറത്തു പോകുന്നവരെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ, യു അണ്ടർസ്റ്റാൻഡ്? ഡോക്ടർ, ഓപ്പറേഷൻ സക്സസ്. നിങ്ങൾ എന്താ ഈ കാണിച്ചത്? സാർ, ഡോക്ടർ വേഷത്തിൽ മറ്റാരോ നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. My father is murdered. I want an arrest warrant. Proceed. Sir, എന്റെ അച്ഛൻ മരിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് അരമണിക്കൂർ മുമ്പ്. അതൊരു കൊലപാതകമാണ്. കൊന്നത് ഇവരാ, എനിക്കറിയാം. I want to arrest her. എന്ത് വിഡിത്തമാണ് മിസ്റ്റർ നിങ്ങൾ ഈ പറയുന്നത്? ബാ നോക്ക്, 2 കോടി മുതൽ മുടക്കുള്ള ഈ ചാരിറ്റി ഹോസ്പിറ്റലിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് 3 മണിക്കൂറായി ഞാനിവരുമായി ചർച്ചയിലാണ്. പിന്നെ എങ്ങനെ അരമണിക്കൂർ? സാറിന് അറിയില്ല. തെളിവില്ലാതെ സംശയത്തിന്റെ പേരിൽ കുറ്റം ആരോപിക്കരുത്. അതും ഇവരെ പോലെ മാന്യായ സ്ത്രീയുടെ പേരിൽ. ബോഡി എവിടെ? ഹോസ്പിറ്റലുണ്ട്. മേലിൽ ഇവരെ ശല്യം ചെയ്യരുത്. മിസ്റ്റർ ജയറാം, സ്വന്തം അച്ഛന്റെ വേർപാടിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. ഇതിൽ കൂടുതൽ അനുഭവിച്ചവളാണ് ഞാൻ.
നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. സത്യമറിയാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട. വേണം. സത്യമറിയണമെങ്കിൽ ശിവപ്രസാദിനെ ഒന്നുകൂടി ചെന്ന് കാണൂ. അയാൾ ഇനി എല്ലാം പറയും. അച്ഛനെ ഭയന്നാണ് അയാൾ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. എടോ മന്ത്രി, തന്തലാരി എന്നോട് താൻ കാണിച്ചത് ഇട്ടിച്ച പൊറുക്കയില്ലടോ. എടോ കാലിച്ചുറ്റി പാമ്പ് കടിക്കാതെ വിടത്തില്ലടോ. എടോ ഇട്ടി ഇറങ്ങാൻ പോവുക, തന്റെ പോലീസും പട്ടാളം മര്യാദയ്ക്കോടെ ഇരുന്നോണം. ഇട്ടിച്ചന്റെ ഫാക്ടറി എവിടെയെന്ന് പറയാം. ഇട്ടിച്ചന്റെ ഫാക്ടറി ടയർ ഫാക്ടറിയുടെ പുറവശത്ത. കൈ കിട്ടുന്നൊക്കെ എടുത്തോടാ. ആ ബംഗ്ലാവ് നിലംപരിശാക്കണം, എന്നിട്ട് അവളെ കുത്തി കീറണം. എട്ടിച്ചു ഇട്ടിച്ച അവർന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. ഇട്ടിച്ചന്റെ ഫോൺ കാളുകൾ അവർ ടാപ്പ് ചെയ്യുന്നു എന്നും ടാപ്പ് ചെയ്തത് ടേപ്പിലാക്കി ഇട്ടിച്ചന്റെ അജ്ഞാത മയക്കുമരുന്ന് ഫാക്ടറിയിൽ വെച്ചിട്ടുണ്ടെന്നും. ഈ തുമ്പ് കിട്ടിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇത് ഞാൻ നാളെ തന്നെ ഫ്ലാഷ് ചെയ്യും. അതിനു മുമ്പ് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണം. ഒരു പതനം ഞാൻ പ്രതീക്ഷിക്കുന്നു. മുതലാളിയെ കാണാൻ അപർണ വെയിറ്റ് ചെയ്യുക. മുതലാളിയുടെ അജ്ഞാത മയക്കുമരുന്ന് ഫാക്ടറിയിൽ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആപത്തേറം ചിലപ്പോ വീണ്ടും കണ്ടുമുട്ടിയെന്ന് വരില്ല. ആശിച്ച പോലെയെല്ലാം ഒരു കുട്ടിയതിന് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. എന്റെ കുഞ്ഞനിയന്മാരായി ഇനിയും ജീവിക്കുന്നത് കാണാൻ മോഹമുണ്ട്. ദുർലഭമായിട്ടെങ്കിലും ജീവിതത്തിൽ സർവേശ്വരനോട് പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷങ്ങൾ. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു, എല്ലാം നിങ്ങൾക്കുള്ളതാണ്. സുരക്ഷിതരാവാൻ ഒന്നു മാത്രം മറക്കരുത്. ഇവളെയും മരിച്ചുപോയ സൈനുവിന്റെ കുടുംബത്തെയും. നമുക്കിനി ലക്ഷ്യം ഒന്നു മാത്രം, പൂന്തുറയിൽ ഇട്ടിച്ചൻ. കൊച്ചമ്മയുടെ കിങ്കരന്മാര് അടിച്ചു നിരത. Yeah.
നിങ്ങൾക്ക് ദുർമേധസ്സും എനിക്ക് ദണ്ഡനങ്ങളും തന്ന 10 വർഷം ഈ നിമിഷത്തിന് വേണ്ടി കൊതിച്ചു, ശ്രമിച്ചു, ജന്മം കൊണ്ട് ചതുരംഗം കളിച്ചു. അവർണയ്ക്ക് ഇനി തിരിച്ചു പോകാം ചാരിതാർത്ഥ്യത്തോടെ. തന്റെ മരണത്തിന് വേണ്ടി പരലോകത്തിൽ ആത്മശാന്തിക്കായി ഒരു മെഴുകുതിരി കത്തിക്കുന്നു. നോക്കി പ്രാർത്ഥിക്കുക, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതയ്ക്ക് മരണത്തോടെങ്കിലും മാപ്പിരക്ക്. ഗുഡ് ബൈ. പറഞ്ഞാ പോയത് കഴിയുന്നില്ല മോളെ. കുട്ടിമാളുവിനെ എനിക്ക് വേണം. അമ്മയാവാൻ കഴിയില്ലെങ്കിലും വളർത്തമ്മയെങ്കിലും ആവണം. ഐ വോണ്ട് ടു അഡോപ്റ്റ് മൈ ഡോട്ടർ. അമ്മ വരും മോളെ. ആദർശവാദിയായിട്ടല്ല പറയുന്നത്, സത്യം എന്താണെന്നറിയാം. കുറ്റങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ശിക്ഷ അനുഭവിച്ചവളാണെന്നും അറിയാം. പക്ഷേ എന്നെ പഠിപ്പിച്ച നിയമങ്ങൾ എനിക്ക് പാലിച്ചേ പറ്റൂ. യു ആർ അണ്ടർ അറസ്റ്റ്.